ஆகாசத்தின் உபவனங்கள் பூவிடும் புலரி பூவாளம் கேட்கும் அவளும் பொன்வெயிலும் வெளிச்சம் தரும் தரும் பொன்னுஷத்தின் உபவனங்கள் பூவிடும் புலரி பூபாளம் கேட்கும் அவளும் பொன்வெயிலும் வெளிச்சம் தரும் தரும் பொன்னுஷத்தின் உபவனங்கள் பூவிடும் நிறங்கள் பூவிடும் கோவில் தேடி தெய்வம் இவள் வாழும் வீட்டில் வந்துவோ ஸ்நேகவிலோல பாடும் பாட்டின் ஈனமாய் தீர்ந்துவோ தியாகமயி ஜெய்பூ பாக்யவதி மனஸ்வினி மனோகரி பவனத்தின் நிதி தியாகமயி ஜெய்பூ பாக்யவதி மனஸ்வினி மனோகரி பவனத்தின் நிதி நிதி பொன்னுஷத்தின் உபவனங்கள் பூவிடும் புலரி பூபாளம் கேட்கும் அவளும் பொன்வெயிலும் வெளிச்சம் தரும் தரும் பொன்னுஷத்தின் உபவனங்கள் பூவிடும் நிறங்கள் பூவிடும் அச்சன் பண்டு செய்த புண்ணியலதையில் இவள் பூத்துவோ அங்கனமாரே வாழ்த்தான் தாளம் காவியம் இங்கன தீர்த்துவோ அச்சன் பண்டு செய்த புண்ணியலதையில் இவள் பூத்துவோ அங்கனமாரே வாழ்த்தான் தாளம் காவியம் இங்கன தீர்த்துவோ மனதன் கரங்கள் தழுகிடும்போ பரிசரம் கொண்டாடுமா ஸ்பர்ஷன சுகம் ஓ மனதன் கரங்கள் தழுகிடும்போ பரிசரம் கொண்டாடுமா ஸ்பர்ஷன சுகம் சுகம் பொன்னுஷத்தின் உபவனங்கள் பூவிடும் புலரி பூபாளம் கேட்கும் அவளும் பொன்வெயிலும் வெளிச்சம் தரும் தரும் பொன்னுஷத்தின் உபவனங்கள் பூவிடும் புலரி பூபாளம் கேட்கும் அவளும் பொன்வெயிலும் வெளிச்சம் தரும் தரும் பொன்னுஷத்தின் உபவனங்கள் பூவிடும் நிறங்கள் பூவிடும் ஸ்வரங்கள் பாரிடும் நிறங்கள் பூவிடும் ஸ்வரங்கள் பாரிடும் நிறங்கள் பூவிடும் நாட்டுகாரே மறுபடி மத்சரம் ஆரம்பிக்கையான நீங்கள் ஏவர்க்கும் ஞங்கள ஸ்நேகம் நிறைய ஸ்வாகதம் மத்சரத்தின் சேஷமுள்ள யோகத்தில் அத்தியட்சம் வகிக்காமல் சம்மதிச்ச பகுமானப்பட்ட கலெக்டர் ஸ்ரீ ஜனார்தன் நாயரும் சம்மானதான வர்மம் நடத்தாமல் சம்மதிச்ச அதேத்தின் புத்திரி குமாரி ரஜினியும் ஈ மத்சரம் காணும் ஸ்தலத்தெத்தியுண்டு கலெக்டர் அதுகம் நமக்கு புதிய ஆளல்ல அது சதீர்த்தனும் ஆத்மமித்ரவாய கோயிக்கல் ராஜேந்திர படிக்கல் அது காண இவட வரும்போடக்கே ഈ ഗ്രാമത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് അദ്ദേഹത്തെയും പുത്രിയെയും ഈ കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മത്സരം ആരംഭിക്കുന്നു ദൈവമേ എല്ലാം മംഗളമായി ഭവിക്കട്ടെ എല്ലാവരും റെഡിയാണല്ലോ ஓடிக்கோ
ഇതിനവസരമുണ്ടാക്കി തന്ന എന്റെ സുഹൃത്ത് പണിക്കരോടും മറ്റെല്ലാവരോടും എന്റെ നന്ദി. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വർഷത്തെ മത്സരത്തിലും ഗോപി തന്നെ വിജയിച്ചിരിക്കുന്നു. സത്യം പറയട്ടെ, ഈ ചെറുപ്പക്കാരനോട് എനിക്ക് അസൂയ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിളവെടുപ്പുകാരൻ ഗോപി, ഏറ്റവും നല്ല പാട്ടുകാരൻ ഗോപി, ഏറ്റവും നല്ല ഉഴവുകാരനും ഗോപി തന്നെ. ഈ ഗ്രാമപ്രദേശത്ത് ഈ പയ്യൻ നിമിത്തം എന്റെ പ്രസക്തി വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എങ്കിലും ഗോപിയുടെ അഭിവൃദ്ധിയിലും പ്രസിദ്ധിയിലും നന്മയിലും വളർച്ചയിലും ഒക്കെ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നവൻ ഞാനാണെന്നുള്ള സത്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. സമ്മാന താരത്തിനായി എന്റെ പ്രിയ സുഹൃത്തും നമ്മുടെ കളക്ടറുമായ ശ്രീ ജനാർദ്ദൻ നായരുടെ മകൾ രജനിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ജനങ്ങളെ, നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനും നിങ്ങൾ എനിക്ക് തരുന്ന ഈ പ്രോത്സാഹനത്തിനും ഞാൻ എന്നെന്നും നന്ദിയുള്ളവനാണ്, കടപ്പെട്ടവനാണ്. നമസ്കാരം. ഇവിടം വരെ വന്നിട്ട് രണ്ട് ദിവസമെങ്കിലും എന്റെ വീട്ടിൽ താമസിക്കാതെ നീ പോകുമല്ലേടാ? നോക്ക്, നീ വലിയ കളക്ടർ ആണെങ്കിലേ അതൻ കയ്യില് വെച്ചേരെ. ഒന്ന് പതുക്കെ പറയടാ ഇടിയത്തെ. നീ എന്നെ എന്ത് വിളിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. നിന്നെയും രജനിയും ഞാനൊന്നും വിടില്ല. നീ ഇപ്പോഴും പഴയ കണ്ട്രി തന്നെ. എനിക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ, അച്ഛനോട് പറ മോളെ നാളെ പോയാ മതിയെന്ന്. അച്ഛന് നാളെ ഇൻസ്പെക്ഷന് പോകേണ്ടതാ, അതുകൊണ്ടാണ് ധൃതി കൂട്ടുന്നത്. ഞങ്ങൾ യാത്ര പറയാൻ വന്നതാണ്. വളരെ സന്തോഷം. പിന്നെ ഷീൽഡും കാപ്പും ഒക്കെ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്ക്. ഒരു കാര്യം, അടുത്ത ഞായറാഴ്ച രാധികയുടെ പിറന്നാളാണ്. നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ വരാം. അയ്യോ, ഞങ്ങൾ തീർച്ചയായും വരാം. ആരോരുമില്ലാത്ത ചെറുപ്പക്കാരനാണ്. ചെറുപ്പത്തിലെ തന്തയും തള്ളയും മരിച്ചുപോയി. ഉള്ള സ്വത്ത് കളയാതെ അവൻ കൃഷി ചെയ്യുന്നു. അവനെ കാണുമ്പോഴെല്ലാം എനിക്ക് തോന്നാറുണ്ട് അവൻ എന്റെ മകനായി ജനിച്ചില്ലല്ലോ എന്ന്. അതുമല്ല, മകനില്ലാത്തവർക്കല്ലേ അങ്ങനെ തോന്നേണ്ടതുള്ളൂ. നിനക്ക് ദൈവം ആദ്യം തന്ന ഒരു മകനല്ലേ. എന്താ അവന്റെ പേര്? രാധാകൃഷ്ണൻ. അവനിപ്പോ എന്ത് ചെയ്യുന്നു? കോളേജിൽ പഠിക്കാനാണ് ഞാൻ അവനെ അയച്ചത്. അവനിപ്പോൾ പണം ചെലവാക്കാനുള്ള മാർഗങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെ പോയിരുന്നു? ഞങ്ങളൊന്ന് ജുവലറി ഷോപ്പിൽ പോയതാച്ചാ. സത്യം, ഞാനൊന്ന് കണ്ണടച്ചപ്പോഴേക്കും അതിനെ കിടക്കുന്നോടി. ശരിപ്പെടുത്തി കളയും തന്നെയാണ്. സാർ, സാർ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ അടുത്ത് വില നടക്കരുത്. ഇവിടെ നോക്കിയാൻ, പ്രേം നസീറും ഉമ്മറും എം ജി സോമനും അടൂർ ഭാസിയും ശ്രീമാൻ ശങ്കരാടിയും അഭിനയിച്ച പടങ്ങൾ ഞാൻ ഇവിടെ ഓട്ടിയിട്ടുള്ളവനാ. വില്ലൻ ആരാ, നായകൻ ആരാന്നൊക്കെ എനിക്ക് തിരിച്ചറിയാം. സാർ, ഞാൻ നിങ്ങളുടെ മകളെ സ്നേഹിച്ചുപോയി. എന്ത് വന്നാലും ഞാൻ കാലു മാറില്ല. എങ്കിൽ ഒട്ടന്നെ കല്യാണം നടത്തണം. അതിപ്പോ കണ്ട വിൽക്കുന്നത് കണ്ടോ? രാധേട്ടാ, ഈ കല്യാണം ഉടനെ നടത്തിയില്ലെങ്കിൽ അച്ഛൻ ഒരു സൗര്യവും തരത്തില്ല. എന്റെ അച്ഛൻ വലിയ മുൻകോപിയാണ്. പെട്ടെന്ന് നിങ്ങളെയും കൊണ്ട് കയറി ചെന്നാൽ ഇപ്പൊ എങ്ങനെയായി? ഞാനൊരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ നാട്ടിലൊരു മുസാവരി ബംഗ്ലാവുണ്ട്, നിങ്ങളെ അവിടെ താമസിപ്പിക്കാം. എന്നിട്ട് സാവധാനം അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ വിവാഹം നടത്താം. അപ്പൊ എപ്പോഴാണ് പുറപ്പെടുന്നത്? അത് പിന്നെ നാളെ തന്നെ പോവാം. ഈ ഗ്രാമപ്രദേശം ഇതിക്കുള്ള എന്തൊരു സൗകര്യമാണ്. മുറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഈ പെട്ടിയൊക്കെ അകത്തോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇവിടെ താമസിക്കാം. ഞാൻ വീട് വരെ ഒന്ന് പോയി ഒറ്റ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വരാം. വീട് ഇവിടെ എവിടെയാണ്? ഇവിടെ അടുത്താ. പിന്നെ ഈ കാണുന്ന പാടം ഒക്കെ ഞങ്ങളുടെ. ഈ പാടം മുഴുക്കൻ നിങ്ങളുടെയാണ്? അതെ, ആയിരം പറയണ്ട. ആയിരം പറയോ? എന്നാലേ നിന്റെ അച്ഛന് സ്വല്പം മുൻപോ ഉണ്ടെങ്കിലും വിരോധമില്ല. നീ അവിടെ ചെന്ന് വഴക്കും വക്കാണോന്ന് ഉണ്ടാക്കരുത്. ഒരു മയത്തി പിടിച്ചാ മതി. അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയി വരാം. മോളെ, നീ ഭാഗ്യവതിയാ, പിടിച്ചത് പുളിങ്കൊമ്പ തന്നെയാ. എന്താ, എന്ത് വേണം? അയ്യോ, ഞാൻ കിടാവിന്റെ പേരാണ് വിളിച്ചത്. ഓ, ഞാൻ വിചാരിച്ചു എന്നെയാണ് വിളിച്ചതെന്ന്. ഓടുന്ന ഓട്ടം കണ്ടോ, മഹാകുസൃതിയാണ്. വേണ്ട വേണ്ട, ഞാൻ പിടിച്ചു തരാം. പാ 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 പാ
ചേച്ചി ചേച്ചി രാധാകൃഷ്ണൻ ചേട്ടൻ വന്നിരിക്കുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ എന്റെ പെരുന്നാളുള്ള ഓടി എത്തിയതായിരിക്കും. ഗീതെ ഗോപിയത്തെ കിടാവിനെ പിടിച്ചോണ്ട് വരുമ്പോ അതിനെ മേടിച്ച് തൊഴുത്തു കൊണ്ടേ കെട്ടിയെ. ആ ഏതായാലും കിറു കൃത്യമായിട്ട് കുഞ്ഞ് സമയത്ത് തന്നെ വന്നു കളഞ്ഞല്ലോ. അടുത്ത തവണ വരുമ്പോ എനിക്ക് ഇതുപോലെ കുപ്പായം മാറ്റുള്ളൂ. ചേട്ടാ ചേട്ടൻ വന്നെന്ന് ഗീത പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഗീതയിലെ 12-ാം ശ്ലോകം എഴുതിയിട്ടുണ്ട്, പരിത്രാണായ രാധിക വിനാശായ ജ്യേഷ്ഠത തക്ക സമയത്ത് കുറിപ്പെട്ട കളിയാക്കൊന്നും വേണ്ട. ആദ്യം ചേട്ടൻ ഇന്ന് എന്നെ പറഞ്ഞാളാന്ന് എങ്ങനെ അറിഞ്ഞു? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടും. പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമെന്നാണ് അവിടെ ചുറ്റും ചെന്ന് അമർത്തിയാ മതി. ഗ്രഹനില വരെ ഇങ്ങനെ ചെവരിൽ വന്നങ്ങ് തെളിഞ്ഞു നിൽക്കും. കുഞ്ഞു കിണ്ണാരം ചോദിക്കാതെ ഇദ്ദേഹത്തിനെ വിളിച്ചു ചോറ് കൊടുത്താണ്ടെ. ചേട്ടൻ കുടിച്ചോ. അയ്യോ ഭക്ഷണത്തിൽ കുളിയില്ല, വെറും പാമ്പല്ല ഉള്ളു. ചേട്ടൻ കൈ കഴുകി വന്നാട്ടെ, ഞാൻ ചോറ് കളമ്പാ. അല്ലേ സദ്യ ഉണ്ണാൻ വന്നാലും പിന്നെ ചിരിക്കാതെ ഒപ്പാരി വെച്ച് കരയണോ? വന്ന് ചതഞ്ഞു. വെറുതെ എവിടെ കൊണ്ടുപോയിട്ടു? അത് താൻ അറിയല്ല, കാര്യമൊന്നുമില്ല. താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താൽ എന്റെ കൈ കൊണ്ട് ഉണ്ണാൻ മയ്യ എന്റെ സദ്യയുടെ വീരം കൊടുത്താനും ഉണ്ട് വരണം. അതിനെന്താ ഇടത്തെ കൈ ഉണ്ടു ഉണ്ണാമല്ലോ. അയ്യോ ഇടത്തെ കൈ ഞാൻ വേറെ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചോണ്ടിരിക്കുക. എന്താ ഇവിടെ ബഹളം? ആരാ ഇവരൊക്കെ? അയ്യോ രാധേക്കുഞ്ഞിന്റെ പൊന്നാസത്തേക്ക് പണികൃത്യം ക്ഷണിച്ചു വരുത്തിയിരുത്തേക്ക്. അച്ഛൻ ഈ പതിവൊന്നും ഇതുവരെ നിർത്തിയില്ലേ? ഇതെന്താ വീടോ അതോ അമ്പലത്തിലെ ഊട്ടുവര്? ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുക. ചടഞ്ഞ് കെട്ടിങ്ങി പോരും, സദ്യ ഉണ്ണാൻ ചെലവൊന്നും ഇല്ലല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ വെച്ച് വിളമ്പി ഈ വീട്ടിലെ നെല്ല് മുഴുവൻ തീർക്കും. ബാക്കിയുള്ള 100 രൂപ കൂടുതൽ ചെലവാക്കിയാ മതി. വിമർശനമായി. നീ എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. മോനെ നിന്നെ ഞാൻ കോളേജിൽ അയച്ചത് ഡിഗ്രി കൂട്ടിച്ചേർത്ത് പേര് വലുതാക്കാനല്ല, നിന്റെ മനസ്സ് വലുതാക്കാനാണ്. അച്ഛാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരും ധൃതി കൂട്ടണ്ട, നീ നാലുകൂട്ടം പ്രഥമം കൂടെ ഉണ്ട്. ഗോപി ഏതുവരെ പഠിച്ചു? വലിയ പഠിപ്പൊന്നുമില്ല, എസ് എസ് എൽ സി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ മരിച്ചു. അതോടുകൂടി എന്റെ പഠിപ്പും തീർന്നു. അധികം പഠിക്കാത്തത് തന്നെയാ നല്ലത്. ഇക്കാലത്ത് പഠിക്കുംതോറും അവീതം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അയ്യോ അങ്ങനെയല്ല, ഞാൻ എന്റെ അനുഭവം പറഞ്ഞേ ഉള്ളൂ. മനുഷ്യരോട് മര്യാദയായിട്ട് പെരുമാറാൻ അറിഞ്ഞുകൂടാത്തവന്റെ പഠിത്തം കൊണ്ട് ആർക്കെന്താ പ്രയോജനം? രാധാകൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ടാണോ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, എന്റെ മകൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവന് വേണ്ടി ഞാൻ നിങ്ങളോടെല്ലാം മാപ്പ് ചോദിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങല്ലേ ഞങ്ങൾ ഊണ് കഴിക്കാൻ ക്ഷണിച്ചത്, രാധാകൃഷ്ണൻ അല്ലല്ലോ. രാധാകൃഷ്ണന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയാൽ അത് അങ്ങേ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? വിവരമില്ലാതെ ആ കുഞ്ഞ് ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ വലിയ കാര്യമാക്കാറൊന്നില്ല. ഉണ്ടാവും കണ്ണടം ആള് വരുന്നേ കാള വരുന്നേ 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 കലപ്പ വരുന്നേ. മുന്നോട്ട് കാളേ മുന്നിൽ തുള്ളാട്ടം തുള്ളട കാളേ മുന്നിൽ തുള്ളാട്ടം തുള്ളട കാളേ മാറി പെയ്ത മണ്ണ് മഞ്ഞു വീണ മണ്ണ് മാനം കാത്ത മണ്ണ് മാനം പോറ്റ മണ്ണ് ഈ മണ്ണൊരുതും നമ്മൾ നെന്മണികൾ തൂവും നാളെ നമ്മൾ പൊന്ന് കൊയ്തിടും. ഓ കാളേ വേഗം 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 ുള്ളടകാലേ മുന്നിൽ തുള്ളാ
वेगम 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 ഓഹരി തീർത്തിഞ്ഞ് വാങ്ങിക്കണം. എന്നിട്ട് അത് വിൽക്കണം. എന്നിട്ട് ആ പണം കൊണ്ട് നാട്ടിൽ പോയി നല്ല ഒന്നാന്തര ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ കെട്ടണം.
വൈകാരികമായൊരു ബന്ധമുണ്ട്. പണ്ട് പാതാള ഭൈരവി എന്ന് പറഞ്ഞ സിനിമ സെക്കൻഡ് ഷോയിന് എന്റെ അമ്മ കാണാൻ പോയപ്പോ തിയേറ്ററിൽ വെച്ചാണ് എന്നെ പ്രസവിക്കുന്നത്. മിക്കവാറും അവിടെ വെച്ച് തന്നെയായിരിക്കും എന്റെ മരണവും. നന്നായി. ഒന്ന് നിക്കളെ, ഒരു കാര്യം ഒന്ന് ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? നമ്മുടെ രാജേന്ദ്ര പണിക്കർ എന്ന് പറയുന്ന ജന്മിയുണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയാ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ നാട്ടുകാർക്ക് ദൈവത്തെ പോലെയാ. സ്വഭാവത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, സ്വത്തിന്റെ കാര്യമാ. സ്വഭാവം കുറെ മുറിച്ചിരുന്ന വയറിനറിയോ? ഈ കാണുന്ന നിലവും പുരയിടും ഒക്കെ അദ്ദേഹത്തിന്റെ വകയാ. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. വളരെ സന്തോഷം മോളെ, നിനക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ ആദ്യമായി സമ്മതിക്കും. പണിക്കർ അദ്ദേഹത്തെ എങ്ങനെയാ പരിചയം? ഒരു പരിചയമില്ല, എന്റെ മകൾക്ക് അദ്ദേഹത്തിന്റെ മകനുമായാണ് പരിചയം. പരിചയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാര്യമായ പരിചയമാണെന്ന് വിചാരിച്ചാട്ടെ. ഓഹോ, അത് ശരി, ആ പരിചയമാണല്ലേ. അതെ, രാധാകൃഷ്ണൻ ജയൻ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവനെ കൊണ്ട് അങ്ങ് പോകും. ഈ വെള്ളക്കുഴിയൊക്കെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നാട്ടിൽ നല്ല ഒന്നാം തരം എയർ കണ്ടീഷൻ തിയേറ്റർ പണി. പദ്ധതി കൊള്ളാം. അപ്പോ നിങ്ങൾ എവിടെയാ താമസം? ഞങ്ങൾ ഈ മുസാഫരി ബംഗ്ലാവില്. വിവാഹത്തിന്റെ എന്തെങ്കിലും ഒരു സമ്പ്രദായമാവാതെ വീട്ടിൽ കയറി താമസിക്കുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ. അപ്പൊ ഞാൻ വരട്ടെ. ആ പിന്നെ ഞാൻ ഈ പറഞ്ഞ് മനസ്സിലേ ഇരിക്കാവൂ. ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നിസ്സാരമായ വിലയ്ക്ക് കൊടുക്കും. വാങ്ങിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുവച്ചോ. ആ ശരി ശരി, കേട്ടോ. ആ പാവോളെ കുറിപ്പിട്ട കുറിപ്പിട്ട കണ്ടോ, ചേട്ടന്റെ പെട്ടിന്ന് കിട്ടിയ ഫോട്ടോ. ചേട്ടാ, ഇത് കണ്ടിട്ടൊരു സിനിമ നടിയിൽ ലക്ഷണമുണ്ടല്ലോ. തന്നേക്കും, ഞാൻ പെട്ടി തന്നെ വെച്ചേക്കാം. പണിക്കരുദ്ദേഹത്തിന് ഒന്ന് കാണിക്കുന്നല്ലയോ നല്ലത്. അയ്യോ, അച്ഛൻ അറിഞ്ഞു, ചേട്ടൻ അറിഞ്ഞ എന്നെ കൊന്നു. പാവം കുറക്കുന്നവൻ ഇതൊന്ന് കണ്ടിരിക്കുന്നതാണ്. തന്നെ പോലെ ആ ഫോട്ടോയിൽ രണ്ടുപേരും കൂടെ നിൽക്കുന്ന നിൽപ്പിന്റെ ഘടനയനുസരിച്ച് ഇതധികം നാൾ ഒളിച്ചു വയ്ക്കാനും ഒന്നും ഒന്നുമില്ല. കുഞ്ഞു നടക്കുന്നു. ഇത് 200 രൂപയുണ്ട്, താൻ അവിടെ കൊണ്ട് കൊടുത്തേക്ക്. ഞാൻ വല്ലതും പറയണോ? പതുക്കെ പറയൂ, അച്ഛനകത്തുണ്ട്. ഞാൻ വൈകിട്ട് വരുമെന്ന് പറ. നീ എന്താ തനിച്ചു വന്നത്? ഭാര്യയെ കൊണ്ടുവന്നില്ലേ? ആര് പറഞ്ഞു എന്റെ പെട്ടി തുറക്കാൻ? ഞാൻ പറഞ്ഞു അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ പെട്ടി തുറക്കുന്ന മര്യാദകളാ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മര്യാദ കുറെ കുറവാ. ഏ, മര്യാദക്കാരാ? ഏതാണ് ഈ ആട്ടക്കാരി? അവൾ ആട്ടക്കാരി ഒന്നുമല്ല, ഒരു വലിയ മനുഷ്യന്റെ മകൾ. നമ്മളെയൊക്കെ വലിയ കുടുംബത്തിലെ അംഗം. രാജവംശമായിരിക്കും. കളിയാക്കി ഒന്നും വേണ്ട, അവളുടെ വംശം വലുത് തന്നെയാണ്. അവളുടെ അച്ഛൻ ഫിലിം ബിസിനസ് ആണ്, ലക്ഷങ്ങൾ വാരി എറിയുന്ന മനുഷ്യൻ. മഴ വരുന്നൊന്ന് മാനത്ത് നോക്കി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. പക്ഷെ ഇവരുടെ നിൽപ്പ് കണ്ടിട്ട് ഏതോ അരവരാതി പെണ്ണിന്റെ ലക്ഷണമാണ് ഞാൻ കാണുന്നത്. അയ്യോ, അത് അങ്ങനെ പ്രായക്കുടുകളും തോന്നിക്കുന്നതാ. പരിഷ്കാരം എന്തെന്നറിയാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇന്നലെ ഇവിടെ സൽക്കരിച്ചിരുത്തിയ ഗോപിയെപ്പോലുള്ള തെണ്ടിയെ അച്ഛൻ ബഹുമാനിക്കും. ഏ, തെണ്ടിയോ? അവൻ തെണ്ടിയല്ലടാ, അധ്വാനിച്ച് ജീവിക്കുന്ന തണ്ടനമുള്ള ആളാണ് അവൻ. അച്ഛൻ പാടുപെട്ടുണ്ടാക്കുന്ന പണം കണ്ട പെണ്ണുങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന നീയാണ് ആ തെണ്ടി. അവനെ അത്രയ്ക്ക് വലിയ കാര്യമാണെങ്കിൽ മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തേക്കണം. എന്താ നീ പറഞ്ഞത്? ഒരിക്കൽ കൂടി പറ. കുഞ്ഞാര മോളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ. മോനെ, നീ പരിഹാസമായി പറഞ്ഞത് പരമാർത്ഥമായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരൊറ്റ ഉപദേശം നീ എനിക്ക് തന്നതുകൊണ്ട് നീ എന്റെ മകനായി ജനിച്ചു പോയതിൽ എനിക്കുണ്ടായിരുന്ന ദുഃഖം മുഴുവനും തീർന്നതാണ്. നിന്റെ ഈ സഹോദരിയെ ഞാൻ ഗോപിക്ക് തന്നെ വിവാഹം ചെയ്ത് കൊടുത്തു. പപ്പടത്തിൽ നല്ല വാസന. പണിക്കരത്തെയോ പണി തേർന്നേരമായോ? ഞാൻ ഗോപിയുടെ പാചകം അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഗോപി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വീട്ടിലേക്കോ? അതെ, നമ്മുടെ മുസാഫരി ബംഗ്ലാവില് രണ്ടുപേരും വന്ന് താമസിക്കുന്നുണ്ട്. എറണാകുളത്തും ഒരു അച്ഛനും മകളും. അവൻക്ക് എന്ത് പറ്റി? ആ മനുഷ്യൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മുടെ രാധാകൃഷ്ണൻ അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന്. ഓഹോ, അപ്പോൾ അവരിവിടെ ഉണ്ടോ? എന്നിട്ട് അയാൾ പറഞ്ഞത് എനിക്ക് തീരെ രസിച്ചില്ല. കല്യാണം കഴിഞ്ഞാൽ ഉടനെ രാധാകൃഷ്ണന്റെ ഇവിടെയുള്ള വസ്തുക്കൾ വിൽക്കണമെന്ന് അയാൾ പറഞ്ഞു. അതിലെന്താ തെറ്റ്? അത് അയാളുടെ മോഹമായിരിക്കും.
പക്ഷേ കഷ്ടകാലത്തിന് വസ്തുക്കളെല്ലാം എന്റെ പേർക്കായി പോയല്ലോ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ഒരു വേലക്കാരനയച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എല്ലാത്തിനും ജോലിക്കാരെ പറഞ്ഞേച്ചാ പറ്റുമോ? ഇക്കാര്യത്തിന് ഞാൻ തന്നെ നേരിട്ട് വരണം. ഗോപിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. പണിക്കർ അദ്ദേഹം അദ്ദേഹമെന്നല്ല, അമ്മാവൻ എന്നാണ് എന്നെ വിളിക്കേണ്ടത്. എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുവാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ, അങ്ങ് എന്താ നീ പറയുന്നത്? എന്താ, എന്റെ മകളെ നിനക്ക് ഇഷ്ടമില്ലേ? അവൾക്ക് എന്താണ് ഒരു കുറവ്? അവൾക്ക് സൗന്ദര്യമില്ലേ? സൽസ്വഭാവമില്ലേ? അതുകൊണ്ടല്ല രാധികയുടെ ഭർത്താവാകാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? നിനക്കെന്ത് യോഗ്യതയാണുള്ളതെന്ന്? ഈ ഹൃദയത്തിന്റെ നന്മ, ഈ കൈവെള്ളയിലെ തലമ്പ്, ഈ രണ്ട് യോഗ്യതകളും എനിക്കും എന്റെ മകൾക്കും ധാരാളം മതി. പണിക്കരദ്ദേഹം അദ്ദേഹമല്ല, അമ്മാവൻ. എലിയെ തോപ്പിച്ച് ഇല്ലം തുടരുന്നു. എന്നെ തോപ്പിക്കാൻ വേണ്ടി അച്ഛൻ രാധികയുടെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ അവർ സഹോദരന. സഹോദരൻ കേളാ, നിനക്കുന്ന ബന്ധത്തെ പറ്റി പറയാൻ പോലും അർഹതയില്ല. രാധിക എന്റെ മകളാണ്. എന്നെ അനുസരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ മകൾ. ഞാൻ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പുരുഷൻ ആദർശമായ ഒരു മനുഷ്യനാണ്. അവനെ അവൾ ദൈവത്തെ പോലെ കരുതുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കേൾപ്പോരും കേൾവിയില്ലാത്ത അവനെ കൊണ്ട് രാധിക വിവാഹം കഴിപ്പിക്കാം. പക്ഷെ അന്തസ്സും ആഭിജാത്യമുള്ള പ്രഭാകരൻ പിള്ളയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചുകൂടാ. നല്ല ന്യായം. അന്തസ്സും ആഭിജാത്യവും എന്തോ നാടാ ഈ അന്തസ്സ്. അന്തസ്സുള്ള ഏതെങ്കിലും അച്ഛൻ മകളെയും തലയിലേറ്റിക്കൊണ്ട് ചെറുക്കന്റെ പിന്നാലെ നടക്കുമോടാ? കല്യാണത്തിന് സമ്മതവും കാത്ത് മുസാവരി മംഗളാവിൽ താമസിക്കുമോടാ? അവർ പട്ടണത്തിൽ കഴിയുന്നവരാണ്, അല്ലാതെ പട്ടിക്കാട്ട് ജീവിക്കുന്നവരല്ല. അത്ര വലിയ പട്ടണമൊന്നും എനിക്ക് വേണ്ട. കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാൽ മതി. എന്നാൽ എനിക്ക് വേണം. ഞാൻ ജയേട്ടന്റെ വിവാഹം കഴിക്കും. എന്റെ മകനായിരുന്നു കൊണ്ട് നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കില്ല. ഈ മനുഷ്യൻ പറയുന്നത് എന്റെ മുഖത്ത് വയ്ക്കാൻ പറയുന്നത്. എന്നിട്ട് മുഹൂർത്തത്തിലാണല്ലോടാ നീ ഇവിടെ വന്ന് കയറിയത്. ഇവിടെ നിന്ന് എല്ലാം നോക്കിക്കണ്ട് ചെയ്യിക്കാൻ വേറെ ആരാണ് ഉള്ളത്? എടാ, ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ ഞാൻ പെൻഷനായി. ഇനി നീ എന്നോട് ഇറങ്ങി എന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല. അങ്ങനെ പറ പണിക്കരുദ്ദേശത്തിന്റെയും കളക്ടറുദ്ദേശത്തിന്റെയും എടാ പോടാന്നുള്ള വിളി കേട്ടതൊന്നും പള്ളിപ്പിടിച്ച് പഠിക്കുന്ന 10-14 വയസ്സുള്ള രണ്ട് പിള്ളേർ തമ്മിൽ കളിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് കപ്പ് സമ്മാനം വാങ്ങി. ഇപ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് ഇതാ കല്യാണ സമ്മാനം വാങ്ങുന്നു. അടുത്ത പ്രാവശ്യം എന്താണാവോ? വരും. മനപ്പാൽ കടൽ ഒന്ന് കടയാ
നിന്റെ സ്വപ്ന പക്ഷി എന്നെ പാടും പുത്തൻരാഗങ്ങൾ എന്നും നൽകാൻ ദേവൻ മുന്നിൽ നിൽക്കും ഒന്നും വിലക്കല്ലോ നാണം വിൽക്കും തളിർ മേത്തയിൽ തങ്ക നീലാവായി വീടൊഴകും നീ രാധിക പൊലിഞ്ഞ തോഴി ഒന്നും നില്ലു 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 തോഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് കണ്ണിൽ പൂവ് ചുണ്ടിൽ പാലത്തേനും കാത്തിൽ തൂവും കസ്തൂരി നിൻ വാക്ക് വിവാഹത്തിന് മുമ്പ് നീ ഗർഭിണിയായ വിവരം അച്ഛനെ രാധയെ അറിയിക്കണ്ടായിരുന്നു. അതെങ്ങനെ ആവേശം വരുമ്പോ നിന്റെ അച്ഛൻ അഭിമാനം മറക്കും. ഇതെന്തോന്ന് കാര്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇത്ര മരമണ്ടൂസായി പോയില്ലോ. മരമണ്ടൂസോ? ഞാനോ? പിന്നല്ലാതെ എന്റെ അച്ഛനൊരു പടക്കം പൊട്ടിച്ചതല്ലേ, അത് വിശ്വസിച്ചുകൊണ്ടാണല്ലോ രാധേട്ടന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തി തന്നത്. നീ കല്യാണത്തിന് മുമ്പ് ഗർഭം ധരിക്കാൻ മാത്രം വിട്ടിയൊന്നുമല്ല ഞാൻ, അതിനെ വേറെ ആളെ നോക്കണം. ചുമ്മാതല്ല ആളുകൾ നിന്റെ അച്ഛനെ ആനറാഞ്ചി എന്ന് വിളിക്കുന്നത്. ഞാൻ ഉരുടി വെച്ചിരുന്നു കേട്ടോ. ഇപ്പൊ ഇടിക്കൊന്നും വേണ്ട. എന്റെ വിഷുക്കണി ഇവിടെയാണ്, നിന്റെ ഈ തുടുത്ത മുഖത്ത്. സിന്ദൂരം സ്വർണം കൊന്ന പൂക്കളെല്ലാം എനിക്ക് ഇവിടെ കാണാം. ആളിക്കുട്ടി മാധവൻപിള്ള നാരായണി കൃഷ്ണപ്രസാദ് പുഷ്കയിൽ നിന്നും എല്ലാവർക്കും ആയി നീ പപ്പുക്കുറുപ്പൻ. ഇവിടെ വന്നവർക്കൊക്കെ കൊടുക്കും, ബാക്കിയുള്ളവർക്ക് പിന്നെ കൊടുക്കാം. ശരി, നിങ്ങൾ ആരും ഇപ്പൊ പോകരുത്. നിങ്ങളോട് എനിക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ എന്ത് ചെയ്യാൻ പോവാ? ജോലിക്കാരുടെ മുമ്പ് വെച്ച് അച്ഛൻ താക്കോൽ എന്നെ ഏൽപ്പിക്കാൻ പോവാ. എന്റെ രണ്ടു മക്കളുടെയും വിവാഹം കഴിഞ്ഞു. എനിക്കാണെങ്കിൽ പ്രായം കൂടി വരും. ഇനി എല്ലാം നോക്കിക്കണ്ട് നടത്താനുള്ള ചുമതല ഞാൻ എന്റെ മകനെ ഏൽപ്പിക്കില്ല. നിങ്ങൾ ഇതുവരെ എന്നോട് കളിച്ച സഹകരണം എന്റെ മകനോടും ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്റെ മകനെയും സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ മണ്ണിന്റെ മകനാണ്, അധ്വാനത്തിന്റെ വില അറിയുന്നവൻ. എന്താണിത്? അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ഈ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തേണ്ടത് രാധാകൃഷ്ണനാണ്. ദയവ് ചെയ്ത് അങ്ങനെ ക്രമസംഗതിയാക്കരുത്. ഗോപി, എന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുതെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എന്റെ അഭിമാനം നിലനിന്ന് കാണണമെന്ന് നിനക്ക് മോഹമുണ്ടോ? എങ്കിൽ ഈ ചുമതല നീ തന്നെ ഏറ്റെടുക്കണം. മണിക്കരി സാറേ, എനിക്കൊരു സംശയം. നിങ്ങളുടെ മകൻ ഈ നിൽക്കുന്ന രാധാകൃഷ്ണനോ അതോ ഗോപിയോ? രണ്ടുപേരും എന്റെ മക്കളാണ്. സംബന്ധക്കാരനകത്ത്, സ്വന്തം മകൻ പുറത്ത്, ഇതെവിടത്തെ മര്യാദയെ? പ്രധാനമുള്ള സാറേ, ഈ കുടുംബത്തില് എന്തോ നടക്കണം എന്ന് പറയാനുള്ള അധികാരം ഒരൊറ്റയാക്കേ ഉള്ളൂ എന്റെ അംഗത്തിന്. കണ്ട് അണ്ടനും അഴകോടനും ഒന്നും കയറി അഭിപ്രായം ഒന്നും പറയണം കേട്ടാ.
ഈ സ്വത്തുക്കളുടെയെല്ലാം അവകാശി നീയാണെന്ന് എനിക്കറിയാം. ഒരു കാര്യസ്ഥ നിലയിൽ മാത്രമാണ് ഈ താക്കോൽക്കൂട്ടം ഞാൻ കയ്യിൽ സൂക്ഷിക്കുന്നത്. നീ പോടാ പെണ്ടി, അച്ഛനെ കൈമണി അടിച്ച് എല്ലാം കൈക്കലാക്കി. എന്നിട്ട് പാവം ചമ്മുന്ന റോസ്കൻ പിന്നെ ഈ രാജേന്ദ്ര പണിക്കരുടെ സ്വത്ത് വിറ്റ് എയർ കണ്ടീഷൻ തിയേറ്റർ ഉണ്ടാക്കാമെന്നുള്ളതിന്റെ അമ്മായിയത്തിന്റെ മോഹം നടക്കാൻ പോകുന്നില്ലെന്ന് നീ അയാളോട് പറഞ്ഞേക്കാം. കേട്ട പറഞ്ഞു സാറേ, നമുക്ക് ഒരു എയർ കണ്ടീഷൻഡ് തിയേറ്റർ ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്കൊരു ഹെയർ കട്ടിംഗ് തിയേറ്റർ ഉണ്ടാക്കണം. ഞാൻ എന്താ ക്ഷമക്കാരാണ്, ഞാൻ അങ്ങനെ ഇങ്ങനെ പോകാൻ പോകുന്നില്ല. കിട്ടാനോ കിട്ടിക്കേ പോകുന്നുള്ളൂ. സ്വത്തുണ്ടായാൽ മാത്രം പോരെ, അനുഭവിക്കാൻ യോഗവും കൂടി വേണം. യോഗത്തിന് എന്ത് കുറവുണ്ടായി പോലെ? ഒരു ലക്ഷം പ്രഭു ഇരുന്ന് കുളിക്കുന്ന കണ്ടില്ലേ? ഒരു വാട്ടത്തായി കെട്ടി മോട്ടർ വെച്ചാ വെള്ളം ബെഡ്റൂമിൽ വരും. ആ എന്തിനാ കൂടുതൽ പറയുന്നേ? ഒരു നല്ല കക്കൂസ് പോലും ഇല്ലല്ലോ ഇവിടെ. ഞങ്ങൾ കൃഷിക്കാരാണ്, നാട്ടം പുറത്തുകാരാണ്. ഇങ്ങനെ കുളിക്കുന്നതാണ് എനിക്ക് സുഖം. ചാരത്തി കിടക്കുന്ന സുഖമെന്ന് നായ്ക്കൾ പറയും. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ നായ ആകുമോ മോളെ? അച്ഛൻ എന്താ എന്നെ വിളിക്കേണ്ടത്? ഗോപി, ഈ പാടത്തിലൊന്നും സമയമല്ലേ, നിന്നെ ഉപദ്രവിക്കണ്ട. അച്ഛനേക്കാൾ വലുതാണോ പാടവും പറമ്പും ഒക്കെ? അവനിവിടത്തെ കുടികിടപ്പുകാരന്റെ മകനാ ഈ തേങ്ങ. അവൻ അവകാശപ്പെട്ടതാ. ഈ അവകാശങ്ങളൊക്കെ ഒന്ന് നിർത്തണം. നീ തേങ്ങ കൊണ്ട് പോണാ. ആ എന്ത് വിലക്കാ തേങ്ങ വിൽക്കുന്നത്? പണ്ട് വിറ്റോണ്ടിരുന്ന അതേ വിലക്ക് തന്നെയാ ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്നത്. തന്റെ തന്ത വിറ്റിരുന്നത് എന്റെ തന്നെയല്ല, തന്റെ തന്നെ ചക്കൂന്നിക്കൊണ്ടിരുന്നപ്പോ എന്റെ തന്നെ തേങ്ങ കൊണ്ടൊന്നില്ലയോ? അതേ വിലക്ക് തന്നെ വിറ്റത്. ഇവനെപ്പോഴും എന്നെ ഇരുത്താൻ നോക്കിയാ കുഞ്ഞെ. ഇരുന്ന് തേങ്ങയുടെ കണക്കുകളെല്ലാം കൃത്യമായ പുസ്തകത്തിൽ എഴുതുന്നുണ്ടോ? കള്ളക്കണക്ക് എനിക്ക് പരിചയമില്ല. ആ ഇയാൾക്ക് നല്ല പരിചയമാ. സർക്കാരിനെ ഡബിൾ ഡി സി ആർ എഴുതി, സർക്കാരിനെയും മുനിസിപ്പാലിറ്റിയും കണക്ക് എഴുതി പഠിച്ചോ? അങ്ങനെ കണ്ടക്ഷവും ചെയ്താ ആ കരിക്കുന്ന മകുടം പറ്റി ഇവന്നൊരു കരിക്കിട്ട് കുടിക്കാൻ ഇയാളുടെ ശുപാർശ വേണോ? അങ്ങനെ ഞാൻ കരിക്കിട്ട് വരാം. അവനെ കണ്ടപ്പോഴേ തോന്നി കരിച്ചിരിക്കാൻ കൊണ്ട് നടക്കുകയാണെന്ന്. എടാ ആ കുലവെട്ട് കാർത്തികൻ, ഇത് അഞ്ചാമത്തെ ക്ലാസ്സാ. ഇഷ്ടം പോലെ കുടിച്ചോളൂ, പാല് ധാരാളമുണ്ട്. ആഹാ, ധാരാളമുണ്ടോ? ഒരു വശത്ത് ഭർത്താവിന്റെ വക, മറുവശത്ത് ഭാര്യയുടെ വക. അല്ലേ, ഇങ്ങനെ തൂർത്തടിച്ച് ഇത് എവിടെ പോയി നിൽക്കും? ചേട്ടത്തി, പശു പ്രസവിച്ചാൽ ഒരാഴ്ചത്തേക്ക് പാല് ജോലിക്കാർക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ പതിവാ. ആ പതിവൊക്കെ അങ്ങ് നിർത്തണം. എനിക്കും എന്റെ കൊച്ചുങ്ങൾക്കും അനുഭവിക്കാനുള്ള വക കണ്ടമാനം കളയാൻ പറ്റില്ല. പാല് കൊടുത്തല്ല പൽപ്പേരെ സമ്പാദിക്കേണ്ടത്. ചേച്ചി, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കല്യാണം കഴിച്ച പിറ്റേ ദിവസം നാട് കർത്തിയാനെ. അവനൊന്നും പറയല്ലേ കീതേ, എന്തായാലും അവരെന്റെ ചേട്ടത്തമ്മയാ. ഇങ്ങനെ ഒരു ചേട്ടത്തമ്മ ഇല്ലായിരിക്കാം അങ്ങേ നല്ലത്. രാധാകൃഷ്ണ പണിക്കർക്ക് ഒരു സമൻസ് ഉണ്ട്. ചേട്ടന് നേരെ ആര് കേസ് കൊടുക്കാനാ? 30,000 രൂപ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട്, അയാളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ചേട്ടൻ ഇവിടെ ഇല്ല. കണ്ടില്ലേ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന പണി? ഇക്കണക്കിന് പോയാൽ അച്ഛനെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ വയ്യാത്ത സ്ഥിതി വരും. ഞങ്ങള് കാരണമല്ല നിന്റെ അച്ഛന്റെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ വയ്യാതായത്, നിന്റെ ഭർത്താവ് കാരണമാ. എന്റെ ഭർത്താവ് നാട് മുഴുക്ക നടന്ന് കടം വാങ്ങിക്കുന്ന ആളല്ല. എന്റെ ചേട്ടനും അങ്ങനെയായിരുന്നില്ല. നിങ്ങളുടെ കൂടെ ചേർന്നതിന് ശേഷമാണ് ചേട്ടനത് പഠിച്ചത്. കഴിവുള്ളവർ കടം മേടിക്കൂടി, സ്വത്ത് വിറ്റത് വീട്ടുകയും ചെയ്യും. എന്നിട്ട് എന്റെ തിരിച്ചു കൊടുക്കാഞ്ഞത് എന്റെ രാധിക ഇവിടെ മുതലാളി എന്ന് പറഞ്ഞ ആക്ഷേപിക്കണ്ട. മുതലാളി തന്നെയാ ഒന്നുമില്ലേ ഓസിനെ പണ്ടാരച്ചെമ്പലച്ചോടം തന്നു ജീവിക്കല്ലോ. അപ്പൊ ഞാൻ പണ്ടാരച്ചെമ്പല് ചാപ്പാടടിച്ചു കഴിയുന്നു എന്നാണോ താൻ പറഞ്ഞത്? ദേ കുത്തി കൊടലിയെ എടുത്തു കളയും. ഈ കുത്തും കത്തി കാണിച്ച് പണ്ടം കാണും, അല്ല പിള്ളേരെയും വരട്ടി കാണും. കൊല്ലക്കടി സൂചിപ്പിക്കാൻ വരാതെ ഒന്ന് നിർത്തുകുറിപ്പേ. എന്തൊരു ശല്യമാണിത്! ഞങ്ങൾ ആർക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല. ആദ്യം ഭാര്യ നേരെ നിർത്താൻ പഠി. അവർ നേരെ നിൽക്കുന്നത് കൂലി നിർത്തേണ്ടത് നിങ്ങളതാ. എല്ലാരും കൂടെ കരുതിക്കുട്ടി നമ്മളെ അവമാനിക്കാച്ച. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി മോളെ. തെറ്റുപറ്റിയത് ഞങ്ങൾക്കാണ്. കണ്ടില്ലേ അവളുടെ ഒരു ഭാവം? എന്റെ അച്ഛൻ കുറച്ച് രൂപ കടം വാങ്ങിച്ചു, എന്റെ ഭർത്താവ് അവന് ജാമ്യം നിന്നു. അവളെന്താ എത്ര വലിയ തെറ്റ്? വെറും 30,000 രൂപയ്ക്ക് വേണ്ടിയാ അവള് ഞങ്ങളുടെ തറവാടിനെ അവർ പറഞ്ഞത്. 30,000 രൂപയുള്ളോ? നിസാരം, ഇതിന് തറവാടിനെ പറയേണ്ട കാര്യമൊന്നുമില്ല. തമ്പയ്ക്ക് വേണേ പറയാം. ഞങ്ങൾ പണം കാണാൻ നടക്കുന്ന തെണ്ടികളൊന്നുമല്ല. കണ്ണുപൊട്ടി കഴിയുന്നവരുമല്ല. കണ്ണുപൊട്ടി കഴിയുന്നത് അഭിമാനമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. രാധിക നിർത്തലാണ് പറഞ്ഞത്. വാണിനും വാണിത്തും കൂടെ ഒത്തുകളിയാ തെണ്ടികള്. എന്റെ ഭർത്താവിനെ തെണ്ടി തെണ്ടി എന്ന് വിളിച്ചത് ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി ആവർത്തിച്ചാൽ ഞാൻ ചൂരി കെട്ടി. നിന്നോട് സംസാരിക്കുന്നല്ലേ പറഞ്ഞത്?
ഇവിടെ വാദിയുമില്ല പ്രതിയുമില്ല ഈ സമൻസ് വന്ന വിവരം അമ്മാവൻ അറിയരുത് പണം കൊടുത്താൽ അയാൾ കേസ് പിൻവലിച്ചോളും എന്റെ സ്ഥലം വിറ്റ് ഞാൻ 30,000 രൂപ വന്നേക്കാം കുഞ്ഞിന്റെ ഭാഗമുണ്ടോ കടം വീട്ടണമെന്നില്ല ആ 30,000 രൂപ ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്റെ കൊട്ടയൊക്കൊന്ന് ഭംഗിയാക്കി എടുക്കാം അത് നിങ്ങൾ പഠിച്ച പാഠം കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ളത് ഞാൻ പഠിച്ച പാഠം അല്ലേ 30,000 രൂപ കടം വാങ്ങിച്ചെന്ന് ആ രൂപ എവിടെ 30,000 രൂപ എവിടെയെന്ന് 3,00,000 രൂപ താനും കൂടെ തന്നു നോക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ അത് തീർത്തു തരാം 30,000 രൂപ എനിക്ക് ഒരു മണിക്കൂർ കരുതിക്കില്ല അയ്യോ സാർ ഏതാണ്ട് റിസർവായി വന്ന് ജനിക്കേണ്ടവനായിരുന്നല്ലോ വെറുതെ ഇവിടെ ഒന്ന് ജനിപ്പിച്ചു കളഞ്ഞല്ലോ നീ എന്നോട് ക്ഷമിക്കും അവരോടുള്ള വിരോധം ഞാൻ നിന്നോട് തീർത്തു ഏതായാലും സമക്ഷം വന്ന വിവരം അമ്മാവൻ അറിയരുത് എന്റെ നിലം വിറ്റ് ഞാൻ പണം കൊടുക്കാൻ പോകാം അത് വേണ്ട എന്റെ പണ്ടങ്ങളെല്ലാം പണയം വെക്കാം പണം കിട്ടുമ്പോൾ എടുത്താൽ മതിയല്ലോ വേണ്ട വേണ്ട അമ്മാവൻ അറിഞ്ഞാൽ അച്ഛൻ അറിയില്ല എന്തായാലും നിലം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എത്ര നാളിങ്ങനെ കഴിയും കൊച്ചുമോലാലിയുടെ ഭാര്യയാവുമെന്ന എന്റെ ഒരു കഷ്ടകാലമേ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് ഈ വീട്ടിലില്ല ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത് നീ പോയി കെട്ടി തൂങ്ങി ചാവണം നട്ടലില്ലാതെ പുരുഷന്മാർ അങ്ങനെയാ ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കഷ്ടകാലത്തിന് ആ രാധിക കയറി പ്രസവിക്കുകയും കൂടെ കൂടി ചെയ്താണല്ലോ പിന്നെ എന്റെ മരുമോൻ കൊട്ടയെ പോയി ടിക്കറ്റ് കയറിക്കൊണ്ടാ മതി കൊള്ള ഒരു കൊച്ചുമോന് കൊണ്ടായാ പിന്നെ പറയണ്ട കടവൻ ആ സ്വത്തല്ല അതിന്റെ പേരിൽ എഴുതി വെക്കും അല്ല മറിച്ചും സംഭവിക്കാൻ പറഞ്ഞാലൊന്നുമില്ല ആദ്യം നീയാണ് പ്രസവിക്കുന്നെങ്കിൽ കാറ്റ് മാറി വീശാൻ മേലാന്നുമില്ല ആ കാര്യം ഞാൻ ഓർമ്മയിരിക്കണം ഇവൾക്കാണോ കുറുമ്പേ കല്യാണം ഈ ഏത്തവാഴയും പെമ്പിള്ളരും വളരുന്ന ഒരുപോലെ ആയിട്ടും ഇന്നലെ ഞാൻ തോന്നുന്നു നമ്മുടെ വലിയവരമ്പത്തൂടെ അവൾ ഇങ്ങനെ കൂമ്പാളെ കൊടുത്തുണ്ട് എന്റെ മോള് ഗീതയും ഇവളും ഒരേ പ്രായം ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണം ഇഷ്ടം പോലെ ചന്ത് വന്നു കുഞ്ഞിന്റെ മനോധർമ്മം അനുസരിച്ച് കൊടുത്തതങ്ങ് കണക്കാണ് എഴുതിയാ കുറുമ്പേ ഇതാ 500 രൂപയുണ്ട് കൊണ്ടുപോയി മകളുടെ വിവാഹം ഭംഗിയെ നടത്തിയത്തെ കൊച്ചമ്പ്രാന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ പോയി മോളുടെ കല്യാണം നടത്തിയാട്ടെ ഇത് കണക്കിലെഴുതണ്ട അയ്യോ കണക്കിലെഴുതാന്നെങ്ങനെ കുഴപ്പമുണ്ടാക്കത്തില്ല അമ്മാവത് അറിയണ്ടേ കൊലയപ്പെണ്ണിന്റെ കല്യാണത്തിന് സമ്മാനം 500 രൂപ അതും കണക്കിലെഴുതാം ഈ കണക്കിന് കണക്കിലെഴുതാതെ എന്തുമാത്രം രൂപ വിഴുങ്ങുന്നെന്ന് ആർക്കറിയാം ചേച്ചിട്ട് എന്തേ ഈ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ആരുടെയും മുതലൊന്നും വേണ്ട അയ്യോ ആരുടെയും മുതലി വേണ്ടാത്ത ഹരിചന്ദ്രൻ 500 രൂപ കണക്കിലെഴുതണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്നിട്ടാണോ എന്നോട് തർക്കിക്കുന്നത് അച്ഛ അദ്ദേഹം കണക്കിലെഴുതാതെ ഇവിടുത്തെ രൂപയെടുത്ത് കണ്ടമാനം ചെലവാക്കുന്നുവെന്ന് ചേട്ടത്തി പറയുന്നു കണ്ടതാ പറഞ്ഞത് ഗോപി എന്താ അമ്മാവ ആർക്കാ രൂപ കൊടുത്തത് കുറുമ്പയ്ക്ക് എത്ര രൂപ കൊടുത്തു 500 രൂപ കൊടുത്തു കണക്കി എഴുതിയോ ഇല്ല ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു ഇവിടുത്തെ കാശെടുത്ത് ചെലവാക്കുന്നെന്ന് ഞാൻ പറഞ്ഞത് കുറ്റമായി പോയി അയ്യോ കുഞ്ഞേ അത് ഈ കുടുംബത്തിലെ കാശൊന്നുമല്ല കുറുമ്പേഹമൊക്കെ കല്യാണത്തിനാണ് അദ്ദേഹം കാശ് കൊടുത്തത് സ്വന്തം കഴിയുന്ന ഈ വക കാര്യങ്ങളൊക്കെ കാശ് ചെലവാക്കുന്നത് സ്വന്തം പേടത്തിൽ നിന്ന് തേങ്ങ വെട്ടി കിട്ടിക്കൊണ്ടിരുന്ന കാശിൽ നിന്നാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നേരാൾ സത്യമറിയാതെ ഒരു അച്ഛൻ സംസാരിച്ചു പോയത് ഗോപി എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ചതിനുള്ള ശിക്ഷയാണോ ഇത് മറ്റുള്ളവരുടെ നാവടയ്ക്കാൻ വേണ്ടി നീ വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട മോളെ നീ ഇവിടെ വാ നീയാണ് ഗോപിയെ നിയന്ത്രിക്കേണ്ടത് നിനക്കും കുഞ്ഞുങ്ങൾക്കും കഴിയാനുള്ള വകയെടുത്ത് അവൻ ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നു കടലിൽ കായം കലക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം എടാ കുറുപ്പെ താൻ ഇങ്ങോട്ട് വരൂ തന്നോട് ഇക്കാര്യത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കണം വരൂ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ ഞാനൊന്നും കേട്ടില്ല എന്നാ കേക്കണ്ട ഞാൻ പോകുന്നു അങ്ങനെ അങ്ങ് പോയാലോ എനിക്ക് തരാണ്ട് തന്നിട്ട് പോകും പിന്നെ പാടെ താളം വെക്കുണ്ട് എനിക്ക് പോണം പോയിക്കൂടെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടിരിക്കാണ് തന്നെ പിടിച്ചു വാങ്ങിക്കും എന്റെ കയ്യിൽ തരാ ഒന്നും നിന്റെ കയ്യിൽ എല്ലാം ഉണ്ട് കുറുപ്പേട്ടൻ പറഞ്ഞ നേരാ ഞാൻ എന്നും ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോരാ എന്റെ പൊന്നെ ഇത് നെല്ല് വിളയുന്ന പാടമാണ് അതിനെന്താ നമ്മൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ശൃംഗരിക്കുന്ന കണ്ടാലേ നെൽക്കതിർ പോലും നാണിച്ച് തല നാട്ടിപ്പോ ¶¶
பொன்னம் சிங்கத்தில் புல்லாங்குழல் காக்கத்தாடும் செம்பாவின் பாடம் இன்னே கொய்யாம் நாளே சென்னால் அத்தம் சித்திரச்சோதி பொன்னெல்லின் பொன்மல புகுட்டம் போரும் நீ வரு பொன்னோலத்தும்பி இப்பூவிழியில் மோகம் பொன்னின் முத்தாய் மாற்றும் தும்பப்பூக்கள் நந்தியார் வட்டம் தச்சி செம்பரத்தி பூக்களம் பாடிடும் பூமுத்தம் போரும் நீ வரு பூவாலம் கம்பி மோகம் பொன்னின் முத்தாய் மாற்றும் ചേച്ചി നമ്മുടെ വീട്ടിലൊരു കൊച്ചുണ്ടാകാൻ പോകുന്നു നേരോ ആ കതിരിന്റെ വരവും കണ്ടിട്ട് വിളവ് വളരെ കേമമായിരിക്കുന്നതാ തോന്നുന്നു അച്ഛാ രാധിക കുഞ്ഞ് അമ്മയാകാൻ പോകുന്നു ഈശ്വര ഒരു കൊച്ചു കാല് കാണാനുള്ള എന്റെ പ്രാർത്ഥന ഫലിച്ചു വലിയ തരത്തിൽ വെള്ളം എടുത്തു വെച്ചുകൊണ്ട് എന്നിട്ട് എന്തായി എന്റെ മോൾ എന്താ മലടി കുറുപ്പ് നമ്മുടെ ജോലിക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം ഇന്ന് തന്നെ കൊടുക്കണം അല്ല ഇപ്പൊ തന്നെ ഉടനെ ഏർപ്പാടിയാ ഇതിക്കുള്ള ഒരു സന്തോഷം ഈ കുടുംബത്തിന് വരാനാണ് കാർത്തിയാനി വിശേഷം അറിഞ്ഞോ എന്താ കുഞ്ഞി രാധിക ചേച്ചി അമ്മയാവാൻ പോകുന്നു നാളെ മുതൽ കുഞ്ഞിവിടെ ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ അതിനവിടെ ജോലിക്കാരില്ലേ ആഹാരം നല്ലപോലെ കഴിക്കണം ചിലപ്പോൾ വേണ്ടെന്ന് തോന്നും ഛർദിച്ചെന്നും വരും കുഞ്ഞ് അതൊന്നും കാര്യമാക്കണം ഓഹോ ഇതാണോ കാര്യം എടി ഗീത നീ ആള് കൊള്ളാമല്ലോടി കാള പെറ്റു എന്ന് കേട്ട ഉടനെ നീ കയറെടുത്തു അല്ലേ ഈ ഉപദേശമൊന്നും എനിക്കല്ല തരേണ്ടത് അല്ലേ ഈ കുഞ്ഞ് എന്തോ നീ പറഞ്ഞു പോയത് ആ എനിക്കറിയാമെന്നല്ല ഇതാ ഇതാണ് ഈ വീട്ടിലെ ഗർഭിൻ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇങ്ങോട്ട് പറയാം ഈ കൊച്ചിനാണോ ഗർഭം പെണ്ണുങ്ങൾക്കെല്ലാം ഓരോ കൈലിമുണ്ട് ഓരോ തോർത്തുകൂടെ ഇങ്ങോട്ട് കൊടുക്കും ആ എന്നാ കൈലി മുള്ളു തോർത്തു പിള്ളേർക്കെല്ലാം ഒരു പലഹാരപ്പൊതി എടാ ഒരാളുടെ പോലും വിട്ടുപോരുത് ഇല്ലേ ആ എന്നാ അപ്പൊ മതി പോ അപ്പൊ കുറുപ്പേ നമുക്ക് ഇവിടെ ആഘോഷം ഒന്നും വേണ്ടേ നമുക്കിവിടെ വേണമെങ്കിൽ ഒരു പാർപ്പതോച്ചാണ് ഒരു അബദ്ധം പറ്റിപ്പോയി അബദ്ധമോ എന്താ മോളെ രാധിക കുഞ്ഞിനല്ല ജയമ്മയ്ക്കാണ് വിശേഷം വലിയ ചതിയായി പോലോ അങ്ങനെ ആ അബദ്ധം പറ്റി പോലും അതേ പ്രസംഗം ഇവിടെ കൈലിയും വേണ്ട കുറയാനും വേണ്ട പരാതി വേണ്ട ആ കുട്ടപ്പനെ തിരിച്ചു വിളിച്ചു ആ കാശിനി വിളിക്കാൻ പറ എന്തോ ഞാൻ തിരിച്ചു വിളിക്കുന്നത് ഈ പെണ്ണ് മണ്ണത്തിന് പറഞ്ഞ ആളുകളെ പറ്റിച്ചെന്നേ എന്താ പറഞ്ഞു
രാധിയെ പ്രസവിക്കുന്ന കുട്ടിക്കും ജയമ്മ പ്രസവിക്കുന്ന കുട്ടിക്കും ഞാൻ തന്നെയാണ് അപ്പൂപ്പൻ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. പിന്നെ നിങ്ങൾ അവിടെ ചെയ്താലെന്താ? പറ്റ ധൃതിയൊക്കെ അത് അല്ലേ? ആരാ? എന്താണ്? ഒരു കാളയൊക്കെ കൊടുക്കുന്നുണ്ട്. ഗോപി സാറില്ലേ ഇവിടെ? ഗോപി സാറോ? ഇവിടെ കാളയൊക്കെ വരുന്നവരെ വരെ ഗോപി സാറിനെ അന്വേഷിക്കുന്നത്. നിനക്ക് അവിടെ ഒരു വാലിക്കാരന്റെ കാലം പോലും ഇല്ലടാ. കാളെ വാങ്ങിക്കാൻ ഗോപി സാറാണോ നിന്നോട് ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു കേട്ടതാ. എന്നാ കേട്ടോ, ഗോപി ഇവിടുത്തെ സംബന്ധക്കാരനാ, ഞാനാ രാജേന്ദ്ര പണിക്കരുടെ മകൻ. അങ്ങനെ ചൊണയായിട്ട് വാ, ഇല്ലെങ്കിൽ എന്റെ മോള് നിന്നെ ഇട്ടിച്ചപ്പോ അവളുടെ പോക്കിന് പോകും. അത്ര ഈ കാളയ്ക്ക് എന്ത് വേണം? ഇവിടത്തേക്ക് ആയതുകൊണ്ട് 800 രൂപയ്ക്ക് തരാം. ആ 800 രൂപയ്ക്ക് 800. ഒരു കാര്യം ചെയ്യേ, ആ തൊഴുത്തിലോട്ട് കയറ്റി കെട്ടിച്ചു പോക്കോ. നാളെ രാവിലെ ഒന്ന് പണം വാങ്ങിച്ചു. അമ്മാരപ്പനും മരുമനും കൂടെ കച്ചവടം നടത്തിയവർ ഇതിനെ ഞാൻ വാങ്ങിച്ചു. അയല അല്ലെന്ന്, അയല കൊണ്ടുവന്ന കാള ഞാൻ വാങ്ങിച്ചു. കാലത്ത് വരുമ്പോ 800 രൂപ ആയി കൊടുത്തേക്കണം. അയ്യോ, ഈ കാള നോക്കുന്നില്ല? ഈ ചുഴിക്കുറ്റുള്ള കാളയാ ഇത്? നമ്മുടെ എരുവപ്പുറമ്പ് രാഘവന്റെ കാളയല്ലയോ? കണ്ടോ, ഇവൻ കയർ ഉരുപ്പോയി കഴിഞ്ഞ കൊല്ലം 4 പേരെ കുത്തിക്കൊന്നവനാ. ആഹാ, അപ്പൊ അവൻ നമ്മുടെ വർഗമാണല്ലോ. അതുകൊണ്ടാ ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞത്. ഒരു മുതലാള നമ്മുടെ കൈവശമുള്ളപ്പം ഇനി ഒരു കാളയെ കൂടെ വേണോ? കുറുപ്പെ, തന്റെ ഈ 2 മുനവച്ചുള്ള സംസാര രീതിയുണ്ടല്ലോ കുറുപ്പെ, താൻ അധികം ഭരിക്കണ്ട. കാളയ്ക്ക് ഞാൻ അവനെ പറഞ്ഞത് വാക്കു മറ്റേ സാധ്യമല്ല. കുഞ്ഞ് എന്ത് പറഞ്ഞാലും ശരി, ഈ കാള ഈ തൊഴുത്തി കിടാൻ ഞാൻ സമ്മതിക്കുന്നു. കുറുപ്പെ, ഞാൻ വാക്കു കൊടുത്താണെങ്കിൽ ഞാൻ വാങ്ങിക്കന്നെ. ഏതാ കുറിപ്പിട്ട ഈ കാള? അയ്യോ, നമ്മളെ എരുവപ്പുറമ്പിലെ കൊലയാളി അതിന് 800 രൂപ വീട്ടിലേക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞൊരേ പിടിവാശി നിൽക്കുക. എന്റെ വീട്ടിലേക്ക് ഒരു കാളയെ വാങ്ങാൻ എനിക്കൊരു 10 അറിയാനുള്ള ആവശ്യമില്ല. അത് നേരാ, കുഞ്ഞിനെ അനുവാദം കൂടാതെ ഒരു പശുക്കിടാവിനെങ്കിലും തന്ന ഒരു പട്ടി ഇവിടെ ഉള്ളപ്പം വേറെ പട്ടിയുടെ അനുവാദം ചോദിക്കണോ? കുറിപ്പിട്ടന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ഇടപെടുന്നത്? കാളയെ വാങ്ങിച്ച് പണം കൊടുത്തേക്കൂ. ഇങ്ങനെ പടിപടിയായിട്ട് മുമ്പോട്ട് പോയാൽ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത്. അത് ശരിയാ, ഇങ്ങനെ പടിപടിയായിട്ട് മുന്നോട്ട് പോയാൽ സെൻട്രൽ ജയിലിൽ തന്നെ എത്തും. താന്റെ രാധികേ, രാധികേ അപ്പുറത്ത് കുഞ്ഞിടന്ന് കരയുന്നു, എന്താണെന്ന് നോക്കൂ. അവർ രണ്ടുപേരും നല്ല ഉറക്കം. ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവർ അറിഞ്ഞതേയില്ല. മോളി, നീ ഇവിടെ കിടന്നുറങ്ങിക്കോ. നീയാണ് സാക്ഷാൽ അമ്മ. ഇനി ഈ കുഞ്ഞ് നമ്മുടെ കുഞ്ഞായി വളരട്ടെ. മയങ്ങൂ മയം മടിമേ
നല്ല ചോദ്യം. തരാനുള്ള തരാതെ പോകാൻ പറ്റുമോ? അയ്യോ, ഗീത അപ്പുറത്തുണ്ട്. അവൾ ഇങ്ങോട്ടൊന്നും വരില്ലെന്ന്. നല്ല ചൂട്, തീ കൂടിയത് കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ പോട്ടെ. ആ പോകുന്നത് അമ്പിളി കാണണ്ട. കണ്ട എന്നത്തെ സർവ്വ പണിയും മുടങ്ങും. അതൊക്കെ ഞാൻ പൊയ്ക്കൊള്ളാം. അച്ഛൻ മോളെ പറ്റിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. മോളെ അച്ഛനെ പറ്റിച്ചു. വേണ്ട മോളെ, വലിയ വലിയ ചൂടായിരിക്കും. നേരം മോളെ അച്ഛനൊരു ഉമ്മ കൊടുത്തേ. മോളെ അപ്പൊപ്പനൊരു ഉമ്മതാത്രയോ അശ്രീകരൻ. അതെങ്ങനെ വേണ്ടാത്തല്ലേ പഠിപ്പിച്ചല്ലേ മൂശേട്ടാ? എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ സഹായിക്കുന്നത്? അതിന് തിരിച്ചറിവുണ്ടോ? എന്തൊരു സ്നേഹം! ആ വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ. കൊച്ചിനെ പുന്നാരിച്ച് വശത്താക്കി സ്വത്തുക്കൾ അടിച്ചെടുക്കാനുള്ള പ്ലാനല്ലേ? സ്വത്ത് സ്വത്ത് സ്വത്ത്, 24 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒറ്റ വിചാരമേ ഉള്ളൂ. അല്ല, പിന്നെ ഞാൻ കാശിക്ക് പോണതിനെ പറ്റി വിചാരിക്കാം. രാധിയെ, കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞാൻ മകന് വെട്ടാൻ എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കടത്തി വെട്ടരുത്. ഞാൻ ആള് മഹാജീത്തയാ. എന്തായത്, ഏത് നേരത്തെ ഈ വീട്ടിൽ അലസന്റെ കേൾക്കാനുള്ളല്ലോ? ആ നീ ഊരി വെട്ടി നടന്നോ? തിരിച്ചു വരുമ്പോഴേ ആട് കിട നേരത്ത് പൂട പോലും കാണത്തില്ല. അച്ഛൻ എന്തൊക്കെ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തും പോവും കൊച്ചും പോവും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലായിരിക്കും, കാണിച്ചു തരാം. മോളെ, മോളുടെ അച്ഛന്റെ പേരെന്താ? ഗോപി. അമ്മയുടെ പേരോ? മനസ്സിലായോ കാര്യത്തിന്റെ കിടപ്പ? എവിടെയാണെന്ന് നിനക്ക് വിളി കിട്ടിയോ?
നാളെ സ്വത്തിനു വേണ്ടി കേസ് കൊടുക്കേണ്ടി വന്നാൽ കോടതിയിൽ ഈ കൊച്ചി ഇതേ വാചകം പറയും. നിങ്ങൾ സിനിമയും പവർ ഷോയും ലോക്ഷമായിട്ട് നടന്നോ? ബുദ്ധിയുള്ളവർ നാളത്തേക്ക് കരുതും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യ്, അവിടെ എന്താ ഓളാ. കണ്ടില്ലേ ആങ്ങളുടെ അമ്മായിയപ്പന്റെ വിശ്വരൂപം, പട്ടാപ്പകൾ നെല്ല് മോഷണം. കുറിപ്പേട്ട ഇതിൽ ഇടപെടണ്ട, താൻ നെല്ല് കൊണ്ട് പോണം. അമ്മാവിനിങ് വരണം. നിനക്കെന്തോ ജോലി? എനിക്ക് ഫിലിം റെപ്രസെന്റേറ്റീവ് ജോലിയായിരുന്നു. ഓഹോ, അപ്പൊ ഫിലിം പെട്ടി ഒന്ന് നല്ല പരിചയം ഉണ്ടായിരിക്കും. അതല്ല പിള്ളേച്ച, എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്. ആ കാശ് തരാൻ വേണ്ടി ഇവിടെ വിളിച്ചോണ്ട് വന്നതാ. ദിവസം ഓരോ ചാക്ക് നെല്ല് എന്റെ തലയെ പിടിച്ചു തരും, ഞാനത് കിട്ടുന്ന വിലക്ക് കൊണ്ടുപോയി വിൽക്കും. ഇതാ, അമ്മാവിന് പണം വേണമെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. ഈ വിവരം മറ്റുള്ളവർ അറിഞ്ഞാൽ ജയിക്കല്ലേ അതിന്റെ മാനക്കേട്. വളരെ സന്തോഷം. എന്തിനായി പണം? ഞങ്ങളോട് മാറി തരണം, ആ വിവരം പറഞ്ഞാ പോരെ. അതിന് കൈക്കൂലി തരണമെന്നുണ്ടോ? കൈക്കൂലിയേ? കൈക്കൂലി ആർക്ക്? നമ്മളിവിടുന്ന് മാറിക്കൊടുക്കുന്നു. നമ്മളെ കൊണ്ട് ഇവിടെ ശല്യം സഹിക്കുവയ്യാതായെന്ന് വേണമെങ്കിൽ വീട്ടുപാടെ വരെ അവള് കൊടുത്തോളാമെന്ന്. എന്റെ ഗുരുവായൂരപ്പ. എന്തിനാ ഗുരുവായൂരപ്പനെയൊക്കെ വിളിക്കുന്നത്? നടന്ന കാര്യം അതുപോലെ പറഞ്ഞാ മതിയല്ലോ. തന്നെ ആരും വിളിച്ചില്ല. ഞാൻ കള്ളനാന്ന് വരെ ഇയാൾ പറഞ്ഞ് പ്രചരിപ്പിക്കും. ഞാൻ ഈ രൂപ ഞാൻ മോഷ്ടിച്ചാന്ന് വരെ ഇയാൾ പറഞ്ഞ് സമർത്ഥിക്കും. അത്ര തന്ത്രജ്ഞനാ ഇയാള്. ഇത് തന്ത്രവും മന്ത്രവും മാജിക്കും ഒന്നുമല്ല. എന്താ ഇത്? മുതുകത്ത് നെല്ലിയൊമ്മി പട്ടാപ്പകര് റെപ്രസെന്റേറ്റീവ് കയ്യിലോട്ട് മോഷ്ടിച്ചു കൊടുത്തപ്പം അതിൽ നിന്ന് തൊഴിഞ്ഞ് വീണതാ. നട്ടുച്ചയ്ക്ക് ഞാൻ ആ പത്താമ്പുറത്തുനിന്ന് കിടന്നുറങ്ങി, അവിടുന്ന് പറ്റിപ്പിടിച്ച നെല്ലാ ഇത്. എന്റെ ശ്രീഭൂതനാഥ. ഭൂതനാഥ പ്രാണനാഥന്ത് കുളിക്കുന്നേ. എടോ ആണാച്ചി, തലപ്പം നെല്ലാച്ചി. ഉറുപ്പേ, ഫോണപ്പുറത്ത് താൻ കൂടുതലും സംസാരിക്കണ്ട. എടി, നിന്റെ ഭരണം കുറെ കൂടുന്നുണ്ട്. നീയോ അച്ഛനും കൂടെ എന്നെ ഒരു ഒടിഞ്ഞ കലപ്പയായിട്ട് എരുത്തിലിന്റെ തിന്നെ തള്ളിയിരിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനും നോക്കട്ടെ. എടാ മോനെ, നീ നേരെ നിന്നാലുണ്ടല്ലോ, പണിക്കരെ വരച്ച വരയിൽ നിർത്താം. ആ വക്കീൽ നോട്ടീസ് അങ്ങോട്ട് അയപ്പിച്ചാലുണ്ടല്ലോ, വള്ളിച്ചൂരിൽ പോലെ വളയും. അച്ഛനെയാണ് പ്രതിയാക്കുന്നത്, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്താൽ പോലെ. ഒന്നും ആലോചിക്കാനല്ല, വക്കീലത്തിൽ നോട്ടീസ് അയക്കുക. ആ നോട്ടീസ് കിട്ടിയാൽ മൂപ്പില മാപ്പി ചോദിക്കണം. ഈ മൂപ്പില ഇതുവരെ ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ലല്ലോ, ഇനിയോട്ട് ചോദിക്കുകയും ഇല്ല. അല്ല, പണിക്കരീത്യത്തിന് എവിടെ ചെന്നാലും ഈ കേരള സീറ്റ് കിട്ടും. ഞാൻ ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇരിക്കാൻ അർഹതയില്ലാത്തവരാണ് കർദേനെ കാണുമ്പോ കറി ഒട്ടാൻ നോക്കുന്നത്. അതെ, നിങ്ങൾ എന്ത് നോട്ടീസ് എഴുതാൻ പോകുന്നത്? ഞാനൊന്നും എഴുതുന്നില്ല, രാധാകൃഷ്ണനൊന്നും ഉപദേശിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ച് മറുപടി പറയാൻ ധൈര്യമില്ലാതെ കണ്ട വക്കീലാഫീസോട് കേറിയൊക്കെ പരാതി പറയുന്നവർക്ക് എന്താ വ്യക്തിത്വം ഉണ്ടാവാ? എനിക്ക് വ്യക്തിത്വം ഉണ്ടോ ഇല്ലെന്ന് കോടതി വെച്ച് ഞാൻ കാണിച്ചു തരാം. കോടതി വെച്ച് കാണാമെന്ന് പറഞ്ഞ നീ വീട് ഒന്നും വീട്ടിൽ കയറി വന്നത്? ചുമ ഉണ്ടെങ്കിൽ തോപ്പിലെ രാജേന്ദ്ര പണിക്കോട് കേസ് പറഞ്ഞ് നീ ഭാഗം വായിക്കണ. ഞാൻ കേസ് പറയും, ജയിക്കും, ഭാഗം വായിക്കും ചെയ്യും. ഇനി കേസ് അങ്ങനെ അങ്ങ് പേടിപ്പിക്കാതെ പണിക്കരുത് സാറേ. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാറുണ്ടല്ലോ. കേസ് ജയിച്ച് അധികാരത്തോടുകൂടി ഞങ്ങൾ ഇവിടെ ഒന്ന് താമസിക്കും. കോടതി ഉത്തരവിൻ പ്രകാരം നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. പിന്നെ കോടതി എന്ന് പറയുന്നത് നിങ്ങളുടെ വടക്കേപ്പുറത്ത് കിടക്കില്ലയോ, അതിന് വെച്ച വെള്ളം ഒന്ന് വാങ്ങി വെച്ച പ്രകാരം ഉണ്ട് സാറേ. എടോ പപ്പുക്കുറുപ്പേ, അദ്ദേഹത്തോട് സംസാരിക്കാൻ തനിക്ക് കാര്യമില്ല. എന്റെ കുഞ്ഞെ, ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും തിരുന്നവനാണ്. എന്റെ അംഗത്തിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിക്കത്തില്ല. മറുപടി പറയും. കേട്ടോണ്ട് നിൽക്കുന്നത് ഇവിടുന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോയിക്കൂടെ? ശരിയാണ്, ഇനി ഒറ്റ നിമിഷം അവിടെ വന്നിട്ട് കാര്യമില്ല. വരും. അമ്മാവനെന്തോ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയി. ദയവിച്ച് നിങ്ങൾ ഇവിടെ പോകരുത്, ഇത് നിങ്ങളുടെ വീടാണ്. മാറിക്കടക്കണ്ടി, നീ അതിലുള്ള ഉത്തരവാദി. ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കേണ്ട സുഖവും പറഞ്ഞു നീ തട്ടിയെടുത്തു, എന്നിട്ട് ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. അവളിവിടെ നിന്നോട്ട് ചെട്ടെത്തി, അവൾ എന്നെ കാണുന്ന ഒരു നിമിഷം പോലും ഇരിക്കില്ല. എടി, കുട്ടിയെ വാങ്ങിക്കും, തരം കിട്ടിയാൽ അതിന് വിഷം കൊടുക്കാൻ പോലും ഒരു മടിക്കില്ല. കുട്ടിയെ കൂടി, ഇത് അവളുടെ കുട്ടിയാണ്.
ആ കുട്ടി പ്രസവിച്ച സ്ത്രീയാണ് അതിനെ എടുത്തുകൊണ്ട് പോയത്. നിനക്ക് സ്നേഹിക്കാനേ കഴിയൂ, അവകാശപ്പെടാൻ കഴിയില്ല. എനിക്ക് അമ്മയെ കാണണോ? അമ്മയെ കാണണോ? മര്യാദയ്ക്ക് ഇവിടെ കടന്നല്ലേ അടിച്ച് തോല പിടിച്ചു കളയും. നീ എന്തിനാണ് അതിനെ തിന്നാൻ പോകുന്നത്? എടാ, അയാളൊന്ന് വെറുക്കണമെന്നല്ലാതെ വീട് വിട്ട് ഇറങ്ങി പോണോന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞവരായില്ലേ, നാളെ വലുത് നമ്മളെ ഇവിടെ എങ്ങനെ കഴിയും? അഭിമാനമല്ലേ വലുത്? അല്ല, എനിക്ക് പണമാ വലുത്. അതിനുവേണ്ടിയാ ഞാൻ ഈ വയ്യാവേലി മുഴുവൻ വലിച്ചത് അലയെ വെച്ചത്. ഇപ്പൊ കിഴക്കുന്ന വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി. ആ പഴയ കൊട്ടകയുടെ പാത്രത്തെക്കാൻ കേസ് കൊടുത്താൽ ഞാൻ നേരി പോയി ഇരിക്കേണ്ടിയും വരും. നല്ലൊരു വിഷു ദിവസമായിട്ട് കുഞ്ഞിങ്ങനെ വിഷമിച്ചിരുന്നാലും പണിക്കരദ്ദേഹമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു വരാത്തതുകൊണ്ട് ആർക്കും വിഷുക്കൈ നിധം കൊടുത്തില്ല. രാഗിയ കുഞ്ഞാണെങ്കിൽ ജലമാനോട്ട് കഴിച്ചിട്ടുമില്ല. അമ്പിളി പോയപ്പോ ആ വീട് ഉറങ്ങിപ്പോയി കുറുപ്പിയട്ട. അവളില്ലാതെ ആ വീട്ടിൽ കയറുന്നത് എനിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഇതെല്ലാം പ്രഭാരം പിള്ളേരെ ചെയ്താണ് കേട്ടോ. അയാളാണ് കണക്കൂട്ടി വെച്ചിരുന്നു, ഒന്നും നടന്നില്ല. അതിന്റെ പകരം വീട്ടില എന്തൊക്കെ ആയാലും രാധാകൃഷ്ണൻ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അവൻ ദുർവാശിക്കാരനാണെങ്കിലും ശുദ്ധ മനസ്കനാണ്. ഒരു ശോഷക്കഥയില്ല കുഞ്ഞ്. നേരെ വീട്ടിലവരേക്കുള്ള നെല്ല് കുറുപ്പേട്ട അവിടെ കൊണ്ട് കൊടുത്തേക്കും. അമ്മാവനത് അറിയണ്ട. കുഞ്ഞ് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുക്കാം. എന്നിട്ട് ഉണ്ണമ്പ കുറുപ്പേട്ടമ്മയ്ക്കുള്ള ഞാൻ വന്നേക്കാം. എനിക്ക് അമ്മ തന്നാ മതി. പിന്നെ എന്റെ അച്ഛനാണോ വരുന്നത്? ഉണ്ണടി മര്യാദയ്ക്ക് ഉണ്ണടി. വേണ്ട, ദേ കൊണ്ട് മാറ, ഞാൻ അതിനെ ഊട്ടാ. ആ ഊട്ടിക്കാട്ടെ. ഉണ്ണടി ഉണ്ണ. ചുമ്മാ ഇരിക്കെ, കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ആ ഇതാണോ കുട്ടി? ഇതാ അപ്പൂപ്പന്റെ തലസ്വരൂപ. ചേച്ചി നേരം ഒരുപാടായി, ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ലേക്കിട്ട് ഇങ്ങനെ വിഷമിച്ചാലോ ചേച്ചി? വാ, ചോറ് ആറി തണുക്കുന്നു, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട, നീ ഇപ്പൊ ഒന്ന് കഴിച്ചോളൂ. മോളെങ്ങനെ വന്നു? ആരും കാണാതെ ഓടി വന്നു. ഓ പൊന്നു മോളെ, മോളെ നമുക്ക് വീട്ടിൽ പോകാമോ? നോക്കിയപ്പോ അവളങ്ങനെ ദൂരെ നടന്നു വരുന്നു. ഞാൻ ഓടിച്ചൊന്ന് വാരിയെടുത്തു. അപ്പോൾ അവൾ എന്നോട് പറയുകയാണ് എനിക്ക് അമ്മയെ കാണണമെന്ന്. വല്ലത് കഴിച്ചോ? ഇല്ല. അതെന്താ? അമ്മ ചോരാ മോളെ. രാത്രി നീ മോക്ക് ചോറ് കൊടുക്കും, ഞാൻ പാടത്ത് പോയിട്ട് വരാം. കുഞ്ഞിവിടെ വന്നിട്ടുണ്ടെന്ന് അവരോന്ന് അറിയിച്ചേക്കണേ. അവര് കിടന്ന് എപ്രാണപ്പെടും. മോളെ അച്ഛൻ വരട്ടെ. മോളിനി അമ്മയെ വിട്ടേച്ച് പോവും? ഇല്ല, മോൾക്ക് അമ്മയ്ക്കും കൂടെ ചോറുണ്ട്. അമ്മ മോൾക്ക് ചോറ് വരട്ടെ. നീ എന്റെ കുഞ്ഞിന് കൈമാറ്റം കൊടുക്കുന്നു? ശരി, നീ ആരും കാണാതെ വന്നല്ലേ നിന്നെ. ഓടിക്കാൻ നിന്നെ നോക്കിക്കാൻ നിന്നെ കുറച്ചു കഴിഞ്ഞാൽ
രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ മരിച്ചത് എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഇവൾക്ക് വേണ്ടി മാത്രമാണ് ഇനി ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വൈരാഗ്യമൊന്നും കാണിക്കരുത്. നിങ്ങൾ അവിടെ പോയി വേണ്ടതൊക്കെ ചെയ്യണം. വേണ്ടതൊക്കെ ചെയ്തല്ലോ. ശവദാഹത്തിന് ഞാനും രാധേട്ടനും പോയിരുന്നു. അതുകൊണ്ട് മാത്രമായില്ല, പണിക്കർ അദ്ദേഹത്തിന് സർവസ്വവും രാധികയായിരുന്നു. അവൾ പോയതോടെ അയാൾ ആകെ തകർന്നു.
ഗോപിക്കാണെങ്കിൽ ചിറകറ്റ് പോയ ദുഃഖവും എടോ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ കേസ് കൊടുക്കാതിരിക്കാൻ പണിക്കരെടുത്ത് ഒരു അടവല്ലേ ഇടുവോ താരെ ദൂരല്ലേ ഇടുവോ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ ഭാര്യയും അമ്മായി അച്ഛനും മറുപടി പറയുന്നു നിന്റെ നാളെ പോയി നീ രാജേന്ദ്രൻ പഠിക്കേണ്ട മകനായി ജനിച്ചല്ലടാ മാണം കെട്ടവനെ ആ ഇറങ്ങാൻ തന്നെയാ വന്നത് കണ്ട പരിപാടി നിന്റെ അച്ഛൻ പറഞ്ഞു അയച്ചതാ കുറിപ്പേട്ടിനിപ്പോ എന്തോ വേണം തേങ്ങാ പഴുത്ത് കിടക്കുമ്പോ ഈ വക കാര്യങ്ങളൊന്നും കുറിപ്പേട്ടെ എന്നോട് പറയാം ഈ വീടുമായി ഇനി എനിക്ക് എന്താ ബന്ധം എനിക്ക് സ്വത്ത് വേണ്ട വേണ്ടവർക്കെല്ലാം എഴുതി കൊടുക്കാൻ അമ്മാവനോട് പറഞ്ഞേക്കും ചോറ് വിളമ്പി ഓ ഗോപിയെ കൂടെ വിളിച്ച് അവൻ രാവിലെ ഒന്നും കഴിച്ചതല്ല ഗോപിച്ചേട്ടൻ പോയി പോയോ എവിടെ തേങ്ങാ വെട്ടുകാരായി എന്ന് ഞാൻ പറഞ്ഞു എനിക്കിനി ഈ വീടുമായിട്ട് എന്ത് ബന്ധം എന്നോടൊരു ചോദ്യം വീടുമായി എന്ത് ബന്ധമെന്നോ അങ്ങനെ അവൻ ചോദിച്ചോ അതെ സ്വത്ത് എനിക്ക് വേണ്ട അത് വേണ്ടവർക്ക് കൊടുത്തേക്കും എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി അവൻ അങ്ങനെ പറഞ്ഞോ അവനും എന്നെ വിട്ടിട്ട് പോയോ എന്റെ വീട് നിന്റെ വീടല്ലേ നിന്റെ ഭാര്യ വീടുമായിട്ടുള്ള ബന്ധം അവൾ മരിക്കുന്നതോടെ തീരുമോ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയോട് നിനക്ക് എന്ത് ബന്ധമാണുള്ളത് ഈ കുട്ടി നിന്റെ ആരാണ് ബന്ധം അറ്റുപോയി പോലും നടക്ക് വീട് കൂടിയിട്ട് വേഗം എന്റെ വിടവ നിന്റെ വീട് അതാണ് എന്റെ കണ്ണടയുന്നവരെ എനിക്ക് നിന്നെ കാണണം അതിനുശേഷം നിന്റെ ഇഷ്ടം പോലെ ചെയ് നിന്റെ ഇഷ്ടം പോലെ ചെയ് വാ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ അമ്പിളി നിന്നെ പുൽകി അമ്പരം പുടി ഞാൻ മേഘമായി അമ്പിളി മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ ആരിരോ ആരിരാരാരോ
എൻ്റെ മടിയെന്നും നിൻ്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം എൻ്റെ മടിയെന്നും നിൻ്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനി എൻ ജീവൻ താറാട്ടയൊഴുകേണമേ മധുക്കണം പോലെ മഞ്ഞിൻ മണി പോലെ മയങ്ങൂ നീലതമേലെ മയങ്ങൂ നീ എൻ മടിമേലെ ആരിരോ ഞാനച്ഛനായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി കാലമറിയാതെ ഞാനച്ഛനായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി നിൻ മനമെൻ ധനം നിൻ സുഖമെൻ സുഖം ഇനി മധുസ്വരം പോലെ മണിസ്വനം പോലെ മയങ്ങൂ ഗാനക്കൂടം മേലേ മയങ്ങൂ നീ എൻ മടിമേലെ അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ ഏകമായി അമ്പിളി മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ ആരിരോ ആരിരാരോ ആരിരോ സന്ധ്യയായിട്ടും വിളക്ക് പോലും കൊളുത്തിയിട്ടില്ല. കുറുപ്പെവിടെ? വേലക്കാരില്ല. ഇവിടെ ആരുമില്ല. എനിക്കിപ്പോ ഇരുട്ടാണ് ഇഷ്ടം. എനിക്കപ്പം സ്വൈരം വേണം. സ്വൈരം ഇരുട്ടിലേ വരൂ എന്നില്ലല്ലോ മോളെ. നീ ആ വിളക്കൊന്ന് കൊളുത്തു. എന്റെ മകൾ തിരിച്ചു വന്നതുപോലെ തോന്നുന്നു. അങ്ങനെയാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ എന്റെ മകളെ നിന്റെ മകളായി ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് മടിയില്ല.
എത്ര നാളാ അങ്ങ് ഈ ഹോട്ടലിലെ ആഹാരം തിന്ന് ജീവിക്കുന്നത്? അങ്ങേക്കാണെങ്കിൽ ഈ ആഹാരം കഴിച്ചിട്ട് പറയുകയോ ഇല്ല. എന്ത് ചെയ്യാം ബപ്പു കുറുപ്പെ, എന്റെ തലയിൽ വയസ്സായ കാലത്ത് സ്വാദുള്ള ഭക്ഷണം കൂടി കഴിക്കരുതെന്നായിരിക്കും ദൈവനിശ്ചയം. അല്ലെങ്കിലും ഈ വീട്ടിൽ എന്നെ പറ്റി ശ്രദ്ധിക്കാൻ ആരാ ഉള്ളത്? അമ്മാവൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തിനാണ് ഈ നാടകം? എന്നെ കൊണ്ട് രണ്ടാമതും ഭാഗം കഴിപ്പിക്കാനാണ്? രണ്ടാമത് കല്യാണം കഴിക്കുന്ന അത്ര വലിയ പാവമാണോ കുഞ്ഞെ? ആരും ചെയ്യുന്നില്ലേ? നിനക്ക് വേണ്ടി മാത്രമല്ല നീ ജീവിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കൊക്കെ വേണ്ടി കൂടിയാണ്. ആ കാര്യം നീ മറക്കരുത്. ഇവിടെ ആഹാരം പാചകം ചെയ്യാതെ ഹോട്ടലിൽ നിന്ന് വരുത്തണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇവിടെ സഹായത്തിന് ഗീതയില്ലേ? അല്ലെങ്കിൽ ഒരു പാചകക്കാരി നിർത്തിക്കൂടെ? അടുക്കളക്കാരി കയ്യിട്ട് വാരിത് കഴിച്ചല്ല ഞാൻ ഇതുവരെ ജീവിച്ചത്. രാധികയുടെ അമ്മ മരിച്ചതിനു ശേഷം രാധിക മാത്രമേ ഈ വീട്ടിലെ അടുക്കള ഭരിച്ചിട്ടുള്ളൂ. അവളുടെ സ്ഥാനത്ത് എനിക്കൊരാൾ വേണം, അതാണ് എനിക്ക് ആവശ്യം. കുഞ്ഞിന്റെ ഭാര്യനെ ആവശ്യമില്ലായിരിക്കും, പക്ഷേ ഈ വീട് ഭരിക്കാൻ ഒരു കുടുംബിന് വേണം. എനിക്കൊരു മകൾ വേണം, നിന്റെ അച്ഛൻ നിർവഹിക്കുന്ന കുട്ടിക്ക് ഒരു അമ്മ വേണം. എന്തിനുണ്ടെങ്കിലും കൊല്ലാ കൊല ചെയ്യുന്നു. ഒരു ഉയരം രണ്ടുടലുമായിട്ട് കഴിഞ്ഞവരാണ് അവരെ. ഇണ പിരിഞ്ഞതോടുകൂടി ആ മനസ്സ് ഇടിഞ്ഞുപോയി. അതൊന്ന് മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ല. അല്ലെന്നെ മോളെ, അമ്പിളി അമ്പിളി കുറുപ്പേട്ട, അമ്പിളി എവിടെ പോയി? ആ മുറ്റത്ത് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. മുറ്റത്ത് കാണുന്നില്ലല്ലോ. അമ്പിളി മോളെ 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 മോൾ എന്താ ഇവിടെ കയറി കിടന്ന് കളഞ്ഞത്? പാടത്ത് കൊണ്ടുപോകാത്തോണ്ട് അച്ഛനോട് പിണക്കമാണോ? എന്താ മോളെ പനിക്കുന്നല്ലോ. അമ്മ അമ്മ വരും മോളെ. അമ്മ എവിടെയാ പോയത് മോളെ? അച്ഛൻ പറഞ്ഞിട്ടില്ലേ അമ്മ ഗുരുവായൂർ അമ്പലത്തില് തൊഴാൻ പോയിരിക്കുകയാണ് മോളെ. അമ്മ വരും. പനി കുറഞ്ഞിട്ടില്ല, ഏതായാലും കുറുപ്പിനെ ഡിസ്പെൻസറിലേക്ക് അയക്കൂ, ഞാൻ മരുന്ന് മാറ്റി കൊടുത്തയക്കാം. ശരി ഡോക്ടർ. ഗോവി, ഈ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടോ? തള്ള അടങ്ങി തിരിഞ്ഞു നോക്കുന്നില്ല. തന്ത കേസ് കിട്ടുമായി കോടതി വരാന്തേ എന്നെ അവൻ ജയിലിൽ അയക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. മോനെ, ഒരു കുഞ്ഞു വളരാൻ ഒരമ്മയുടെ സഹായം കൂടിയേ തീരും. ഇനിയും ഇക്കാര്യം പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. മോനെ, അമ്പിളിക്ക് ഒരമ്മ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ മകളെപ്പോലെ തന്നെ ഈ കുഞ്ഞിനെ സ്നേഹിക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ അതിനായി കണ്ടുവച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നീ അത് സമ്മതിക്കണം മോനെ. കരയാതെ മോനെ, കരയാ. എനിക്ക് നിന്നെയും നിനക്കെന്നെയും നന്നായി അറിയാം. കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയത്തക്കവണ്ണമുള്ള ഒരു കളങ്കവും നിന്റെ ഹൃദയത്തിലില്ല മോനെ, ഇല്ല. ഏതായാലും എനിക്ക് സമാധാനമായി. നിന്റെ മുഖത്തൊരു തെളിച്ചം കാണുന്നുണ്ട്.
ഇങ്ങോട്ട് വരാൻ തോന്നിയേ തന്നെ ഒരു മഹാത്ഭുതമാണ്. അയ്യോ ഇങ്ങോട്ട് വന്ന് അങ്ങനെ കണ്ടേ പറ്റുന്ന ഒരു കടുംപിടി പിടിച്ച് പിടിച്ചോണ്ട് വന്നല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഏതായാലും വന്നല്ലോ സന്തോഷം. ജനാർദ്ദന, എന്നെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? വളരെ മോശമായ അഭിപ്രായം. പത്ത് വെച്ചതിന് ശേഷം ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി എന്നെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുന്നു. രണ്ടുപേരും കൂടെ ഒരു കുഴി ചാടാതിരിക്കല്ലേ. അങ്ങനെയല്ല കുറുപ്പേ, ഓരോരുത്തരുടെ മനസ്സിരിപ്പ് എന്താണെന്ന് അറിയാൻ ഒക്കുമോ? എടാ, ഞാനൊരു തങ്കാരിക്കാരനാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പോണ ഐഡിയത്തെ, സ്വന്തം മകളെ കല്യാണം കഴിച്ച പുരുഷനെ മകനേക്കാളേറെ സ്നേഹിക്കുന്ന നീയാണോ തൻകാര്യക്കാരൻ? നീ ഗോപിയെ എന്റെ മരുമകനായി കാണരുത്. അവൻ ഇപ്പോൾ എന്റെ മകനാണ്. സത്യം പറഞ്ഞാൽ ഗോപിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവന. ജനാർദ്ദന, അവനെ മകനായി കാണാൻ കഴിയുന്നത് കൊണ്ടാണ് എന്റെ മകള് മരിച്ച ദുഃഖം ഞാൻ മറക്കുന്നത്. വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ കടക്കുന്നല്ലോ. വേണ്ട, നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം. സംസാരിക്കാനുള്ള വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ മുമ്പിൽ എനിക്കൊന്നും ഒളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ചോദിക്കേണ്ടതായ കാര്യമില്ലല്ലോ, എന്റേതായിട്ടുള്ള സകലതും നിനക്ക് അവകാശമുള്ളതാണ്. എന്റെ മകൻ ഗോപിക്ക് വേണ്ടി നിന്റെ മകളെ ചോദിക്കാനാണ് ഞാൻ വന്നത്. രാധികയുടെ സ്ഥാനത്ത് രജനിയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. നീ ചോദിക്കാൻ വരുന്നത് ഇതാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഗോപിയെ നീ ഒരു രണ്ടാം കെട്ടുകാരനായി കാണരുത്. അവൻ രത്നമാണ്. അവനേക്കാൾ നല്ലൊരു ഭർത്താവിനെ നിന്റെ മകൾക്ക് കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഗോപിയെ പറ്റി നീ പറഞ്ഞു തരണം. ഏതായാലും രജനിയുടെ അഭിപ്രായം കൂടെ അറിയാതെ കുഞ്ഞോടും കൂടി ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. ശരി, ഞാൻ നിന്നെ നേരിട്ട് അവളോട് ചോദിക്കാം. രജനി, മോളെ രജനി, ഇങ്ങോട്ട് വരൂ. മോളെ, ഇവളെ പറഞ്ഞതെല്ലാം നീ കേട്ടിരിക്കുമല്ലോ. എന്റെ മകള് രാധിക മരിച്ചിട്ടില്ല എന്ന് എന്നെ വിശ്വസിപ്പിക്കൂ. മോളെ, നീയാണ് രാധിക എന്ന് പറയും. അന്നൊരു സന്ധ്യയ്ക്ക് ഇരുട്ട് നിറഞ്ഞു നിന്നിരുന്ന എന്റെ വീട്ടിൽ നിന്റെ കൈകൊണ്ട് നീ വിളക്ക് കൊടുത്തു. ഇനി എന്നും എന്റെ അറവാദുക്കൾ നിന്റെ കൈകൊണ്ട് വേണം വിളക്ക് കൊടുത്തു. എന്താ മോളെ മറുപടി ഒന്നും പറയാത്തത്? ഇങ്ങനെ എടുപിടി എന്ന് ചോദിച്ചാ കുഞ്ഞെങ്ങനെ മറുപടി പറയും? പണ്ട് സീതാദേവിയുടെ സ്വയംവരത്തിന് വില്ലെടുത്ത് ഒടിക്കാൻ വെച്ചില്ലേ, അതുപോലെ ഒരു പണി വെച്ചു. നമുക്ക് കുടിക്കാനായിട്ട് 3 ഗ്ലാസ് കാപ്പി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിൽ കുഞ്ഞിന്റെ കൈകൊണ്ട് തന്നെ ഇതിലുള്ള കാപ്പി എടുത്ത് പണിക്കരുത്തേതിന്റെ കയ്യിലോട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും കുഞ്ഞിന് വിവാഹത്തിന് സമ്മതമാണെന്ന്. എന്റെ മോളെ, പിന്നെ ഗോപി നിന്നെ വിവാഹം ചെയ്തത് എന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അവനിപ്പോൾ ഒരു ഭാര്യയല്ല ആവശ്യം, അമ്പിളിയെ സ്നേഹിക്കുന്ന ഒരമ്മയാണ്. ആ കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. സ്നേഹം കൊണ്ട് നേടാൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ലെന്ന് എന്റെ അച്ഛൻ പറയാറുണ്ട്. എന്റെ മോൾ അത് തെളിയിക്കണം. ഇന്നും എന്റെ ലോകത്ത് രാധിക നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന് എന്നെ കൊണ്ട് സാധ്യമല്ല. പണിക്കരമ്മാവൻ എന്റെ കാണപ്പെട്ട ദൈവമാണ്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിനൊരു സംശയം തോന്നരുത്. ഈ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം. അങ്ങ് വിഷമിക്കാണ്ടിരിക്കൂ, ഈ വിവരം ഞാൻ ആരോടും പറയില്ല. ശരി, നീ കിടന്നുറങ്ങിക്കൊള്ളു. അങ്ക് എവിടെ പോകുന്നു? ഞാൻ കളത്തിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളാം. ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണോ? എങ്കിൽ
മറ്റേതെങ്കിലും മുറിയിൽ ഞാൻ പോയി കിടന്നോളാം. വേണ്ട, നീ ഇവിടെ കിടന്നുറങ്ങിക്കോ. സത്യത്തിൽ നീ ഒരു പുരുഷനായിരുന്നു. നിന്റെ ആ ആവേശമുണ്ടത് വക്കീലത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ചെവയുടെ നെല്ലിപ്പല വരെ ഞാൻ കാണും. കേസിൽ മൂപ്പിലാൻ തോക്കുന്നുള്ള മൂന്നര തരവാന്നേ. അത് കഴിഞ്ഞാ പിന്നെ അയാളെ വിഷപ്പല്ല തീർന്നേ. മരുമകൻ രണ്ടാം വിവാഹം നടത്തിക്കൊടുത്ത ആദ്യത്തെ അമ്മായിയച്ചനായിരിക്കും ഇങ്ങനെ. സ്വന്തം മകന് സാധനമില്ലാത്ത വീട്ടിലെ മരുമകൻ രണ്ടാം ഭാര്യയുമായിട്ട് മധുവിധം ആഘോഷിക്കും. പിന്നെ ആ റിട്ടയർഡ് കളക്ടർ ഉണ്ടല്ലോ ജനാർദ്ദൻ നായർ, അയാൾ കാഞ്ഞ അയാള് തന്നെ ആയിരിക്കുള്ള ഒരുപക്ഷെ അന്ന് ആ കാളെ അഴിച്ചു വിട്ടത്. രാധി കഴിയാത്തതിന്റെ പിറ്റേന്ന് മകളെ കെട്ടി ഒരുക്കൊണ്ട് വന്നത് നീ കണ്ടില്ലേ. നീ ഒരു കാര്യം ചെയ്യുന്നു, വീട്ടിലോട്ടില്ല, ഞാൻ ഈ പറമ്പിലൊക്കെ ഒന്ന് നടന്നു നോക്കിയിട്ട് അങ്ങ് വന്നേക്കാം. അമ്മാണിത് എപ്പോഴെപ്പോഴും പറമ്പിൽ നടന്നു നോക്കുന്നത്. അയ്യോ മണ്ട, എടാ നമ്മൾ കേസ് കൊടുത്തിരിക്കല്ലേ, ജയിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ മൂപ്പില ഈ തെങ്ങിന്റെ മണ്ട വരെ വെട്ടി ഒഴിക്കും. അറിയാമോ നിനക്ക്? നീ അങ്ങോട്ട് ചെല്ലേ. കേസ് പോലും കേസ്? അവൻ മുനിസിപ്പൽ കോർട്ടിന് ഒരു കേസ് കൊടുത്തു വിചാരിച്ച് ഞാൻ പേടിച്ച് വസ്തുക്കളെല്ലാം ഉടനെ എഴുതി കൊടുക്കുമെന്നായിരിക്കും അവന്റെ വിചാരം അല്ലേ. ജലാശമുന് കേസ് കൊടുത്തെന്ന് പറഞ്ഞപ്പോ ഗോപിക്കുഞ്ഞിന് മനസ്സിന് വലിയ വിഷമമായി. ആ പാകം വെച്ചാൽ എന്താ ഗോപിക്കുഞ്ഞു? അവൻ വലിയ ത്യാഗിയല്ലേ, അവൻ അങ്ങനെ പറയും. പക്ഷേ കേസ് കൊടുത്തു എന്ന് കരുതി ഞാൻ വസ്തുക്കളെല്ലാം എഴുതി കൊടുത്താൽ ഒടുക്കം തെരുവാധാരമാകുന്നത് ഇവൻ തന്നെയായിരിക്കും. വസ്തുക്കളെല്ലാം അവൻ വിറ്റ ദീപാവളി കൊടുത്തു, അത് നമ്മൾ കാണേണ്ടി വരും. കേസ് നടക്കട്ടെ. കുറുപ്പേ, ഈ ഉമ്മാക്കി കാട്ടൽ കൊണ്ടൊന്നും പണിക്കര് പേടിക്കത്തില്ല. എന്റെ പൊന്നു മോളല്ലേ, ഞാൻ കുളിപ്പിച്ചു തരാം. അമ്പിളി നല്ല കുട്ടിയല്ലേ, നല്ല കുട്ടികൾ പറയുന്നത് അനുസരിക്കും. മോൾ അമ്പിളി എന്തിനാ കരയുന്നത്? അവൾ എന്ത് ചെയ്തു? ഞാൻ കുളിപ്പിക്കാൻ വിളിച്ചതിനാണ് കരയുന്നത്. കുട്ടികളോട് സ്നേഹമായി പെരുമാറണം, എങ്കിലേ അവരനുസരിക്കൂ. രാധിയ കുളിപ്പിക്കുമ്പോ അവൾ കരയാറില്ലായിരുന്നല്ലോ. ഇങ്ങ് തരൂ, ഞാൻ കുളിപ്പിക്കാം. നിക്ക് മോളെ, ഇതോ. അങ്ങനെ കള്ളസാക്ഷി പറയാൻ എന്നെ കഴിഞ്ഞ ആളുള്ളൂ. ഒന്ന് കൂട്ടി കേട്ടി തരാവോ? പണിക്കര അദ്ദേഹത്തെ തറ പറ്റിക്കുന്ന ആരും ഞാൻ ഏറ്റു. ആര് കള്ളസാക്ഷി പറഞ്ഞാലും ഈ കേസ് ജയിച്ചില്ലെങ്കിൽ കരയെ നിൽക്കാൻ പറ്റില്ല. കേസ് ജയിക്കും, എറണാകുളത്ത് ഞാനൊരു എയർ കണ്ടീഷൻ തിയേറ്റർ കെട്ടുകയും ചെയ്യും. കെട്ടും കെട്ടും കെട്ടും. ഉണ്ണാനും വിറ്റ് കേസ് പറയാനുള്ള നെല്ല് പതിവ് പോലെ ഗോപിക്കുഞ്ഞ് അന്ന് അയച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്കോ മര്യാദയില്ല, ആ കുഞ്ഞിന് അല്പം മര്യാദ കൂടിപ്പോയി. ഓ, ഈ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ തന്റെ വകയാ. എന്റെ തന്റെ വകയല്ല, തന്റെ തന്റെ വകയല്ല, ഈ നിൽക്കുന്ന മുടിയിലകത്തുള്ള തന്റെ വകയാ. മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നല്ലോ, അടിച്ച് തറയാണ് ഞാൻ പറഞ്ഞത്. ഈ നിൽക്കുന്നവൻ ആരാന്നറിയാമോ? 11 പ്രാവശ്യം ജയിലിൽ പോയവനാ. ഓഹോ, 12-ാമത്തെ പ്രാവശ്യം തന്റെ കൈക്ക് പിടിച്ചോണ്ടായിരിക്കും അങ്ങ് ജയിലിലോട്ട് പോകുന്നത്. ശരിയാ, ചുമ്മാ അവരുടെ ആരാജി പൂപ്പിടി കാണിക്കാതെ നല്ല നല്ല കുതിര നടന്നു കിടക്കുന്നു, പിന്നാണ് നൊണ്ടി കുതിരണം. മോളെ, ഒരു പ്രാവശ്യം എന്നെ അമ്മയെന്ന് വിളിക്കൂ. ഞാനാണ് നിന്റെ അമ്മ. അല്ലേ, ഇതല്ല എന്റെ അമ്മ. ആര് പറഞ്ഞു? അമ്പിളിയുടെ അമ്മ ഞാൻ തന്നെയാണ്. എന്റെ അമ്മ പാട്ടു പാടി ചോറ് തരും, പിന്നെ പാടിക്കൊണ്ട് ഉറക്കും. അമ്മ പാടുന്ന പാട്ട് ഏതാണെന്ന് മോക്ക് അറിയാമോ? മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ. മലർപ്പൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങൂ മയങ്ങൂ.
Thank you.
नी बुद्धिमुट दयवे अच्छे अन्न पे रजनी कल्याण कहिया मोले अवे निकार्यों नीय गोवी अगर कहने क्यों अलो अच्छा अर्थम दयवे अच्छे अन्नपोले कमा मोले निर्मी जीवन सतोषपूर्व विश्वसा विवाह एणकूट तेजिपोई मोले गोपियोड़ा चोद नी इन्ले कलो अवे मुझे इन्ले कल कल नित्यन कल कड़ा रजनी ई वीटी पुदाई वह वेलकारी भार्य अग्निसाक्ष विवाह कहचा नीव कणुनीर कुड़ीपान भावें यानव अच्छन पर नी अच्छा पर नीन कल्याण राधिक स्थान अच्छे स्नेहमिकवर्मिक
അമ്പിളിയാണ് അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കി ഞാൻ പറയുന്നില്ല. നനയാതെ ഈറനൊടുക്കാൻ ശപിക്കപ്പെട്ടവളാണ് ഞാൻ. പക്ഷേ നിരപരാധികളെ ശിക്ഷിക്കുന്നതിനും ഒരതിരുണ്ട്. രാധികയുടെ പേര് പറഞ്ഞ് ഓരോ നിമിഷവും അങ്ങനെ ചെറുതാക്കുകയാണ്. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അങ്ങയുടെ മനസ്സിൽ രാധികയ്ക്കുണ്ടായിരുന്ന സ്ഥാനം ഞാൻ നേടിയെടുക്കും. അതിനുശേഷമേ ഞാൻ മരിക്കൂ. നെല്ലുവാരിക്കൊണ്ടുപോയിട്ട് അവിടെ എന്തോ ചെയ്തു, ഒരു ചുക്കും ചെയ്യുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. വഴക്കിനും വയ്യാവലിക്കൊന്നും പോവാതിരിക്കാ നല്ലത്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എടാ, മാടത്തൊറ്റയ്ക്കാ ഗോപി കിടന്നുറങ്ങുന്നത്. വേണ്ടി വന്നാൽ ആരും അറിയാതെ രാത്രി ഒരൊറ്റ കുത്തിന് ഞാൻ അവനെ കൊല്ലും. അമ്പിളി, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മ ചമഞ്ഞു വരാനേ, നിനക്കെന്താ അവകാശം? ഞാൻ അവളെ പ്രസവിച്ചത്. പ്രസവിച്ച ഒരു തള്ള, പ്രസവിച്ച് നിന്നെ പേടിച്ചോടിയ കുഞ്ഞ് എന്റെ മാറിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കണ്ടില്ലേ? എന്റെ അവകാശം സ്ഥാപിക്കാൻ ഇതിനേക്കാൾ വലിയ തെളിവ് എന്ത് വേണം? മാറി നിൽക്കൂ, തൊട്ടുപോകരുത്. തൊട്ടാൽ പിന്നെ കൈ പൊങ്ങുകയില്ല. ആനറാഞ്ചിയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഇതാമ്പിളി, ഇവളുടെ കാര്യത്തിൽ അങ്ങേക്കുള്ളതിനേക്കാൾ ഏറെ ഉത്കണ്ഠ എനിക്കുണ്ട്. കാരണം ഇവളുണ്ടെങ്കിലേ ഞാനുള്ളൂ. ഇതെനിക്ക് നല്ലപോലെ അറിയാം. കേസി തോറ്റതിന് അച്ഛൻ ഇങ്ങനെ വിഷമിച്ചാലോ? ഞാൻ പിന്നെ തലയും കുത്തി നിൽക്കണോ? നീ ഓടിട്ടി വരുത്തി വെച്ച വിനയാണ് ഇതെല്ലാം. ഞാൻ എന്ത് പഴിച്ചു? നീ അല്ലാതെ ആരെങ്കിലും ഈ നിർപ്പണിന്റെ കഴുത്തെ തൂങ്ങോ? ഓടീശ്വരന്മാർ നിന്റെ പുറകെ കടന്നാലേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മാവൻ പറയുന്നത്? വക്കീലിനോട്ടീസ് അയക്കണമെന്ന് പറഞ്ഞയച്ചു, കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഇനിയിപ്പം മജിസ്ട്രേറ്റിന്റെ പേനായിക്കാത്ത കയറുന്ന വിധി ചെയ്യുന്ന മന്ത്രമൊന്നും എനിക്കറിയാൻ മേല. ആണായെ കുറച്ച് ചൊണ വേണം. ആ, അത് നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മകളെ കാലം പെട്ടുപോയില്ലേ? എനിക്ക് വലിയ ജോലി കൊണ്ട് പോരാ നോക്കൂ. എടാ, ഇത് കോളേജിൽ നിന്ന് തീരുന്ന പ്രശ്നമില്ല. കളി ഏതായാലും ആരംഭിച്ചു. ഇനി എന്റെ ക്ലൈമാക്സ് കണ്ടിട്ടേ ഞാൻ പിരിയുന്നുള്ളൂ. ഇതെന്റെ മകന്റെ മകളാണ്. ഇതിനെ ഞങ്ങൾ അപായപ്പെടുത്തുമെന്നാണോ സാർ പറയുന്നത്? മകന്റെ പരാതി അങ്ങനെയാണ് സാർ. ഈ കുഞ്ഞെ എന്നെയാണ് അച്ഛനായി കരുതുന്നത്. ഞാനാണ് ഇവളുടെ അമ്മ. അമ്മയോ? ഏതർത്ഥത്തിലാണ് നീ എന്റെ മകളുടെ അമ്മയാകുന്നത്? നീ എന്റെ മകൻ തന്നെയാണോ? സാർ, കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് അതിന്റെ അമ്മയും അച്ഛനുമാണ്. അതുകൊണ്ട് കുഞ്ഞിനെ അവരെ ഏൽപ്പിക്കണം. ഇതാ നിങ്ങളുടെ കുഞ്ഞ്. കരയാതാ മോളെ, എല്ലാം വിധിയാണ്. എന്താ മോളെ ഈ പറയുന്നത്? വെറും ഒരു കേടിയുടെ ഭീഷണിക്ക് മുന്നിൽ നമ്മൾ തലകുനിക്കണമെന്ന്? ആ പ്രഭാകരൻ പിള്ളയ്ക്ക് പണമെന്ന വിചാരം മാത്രമേ ഉള്ളച്ച. പണം കിട്ടാൻ വേണ്ടി എന്ത് ദ്രോഹപ്രവൃത്തിയും അയാൾ ചെയ്യും. ഉരയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്ന് എനിക്കറിഞ്ഞുകൂടി. ഇതങ്ങനെയല്ലച്ച, ഒരവസരത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കുക. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ അച്ഛന്റെ മകൾ വിധവയായി തീരും. അതുകൊണ്ട് നമ്മുടെ സ്വത്തുക്കളെല്ലാം റൗഡിയുടെ പേർക്ക് എഴുതി കൊടുക്കണം. എടി മണ്ടി, അങ്ങനെ കൊടുത്താൽ കൂടുതൽ സ്വത്തിന് വേണ്ടി അവൻ ഇതേ അടവ് തന്നെ തുടർന്ന് പ്രയോഗിക്കും. നീ ഒരു കാര്യം മനസ്സിലാക്ക, അച്ഛൻ ഒരു റിട്ടയേർഡ് കളക്ടറാണ്. ഈ പ്രഭാകരമുള്ള ഒരു ചുക്കും ചെയ്യാനില്ല. അഥവാ ചെയ്താൽ തന്നെ അവനെ നിലയ്ക്ക് നിർത്താൻ ഈ നാട്ടിൽ പോലീസ്. നീ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയാതെ വീട്ടിലേക്ക് ധൈര്യമായി പോ. അച്ഛനുണ്ട്. ഇത് വെറുതെ വരട്ടാണ്. ഏതായാലും പ്രഭാകരമ്പിള്ളയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംശയമുള്ള നിലയ്ക്ക് ഒരാഴ്ചത്തേക്കെങ്കിലും മിസ്റ്റർ ഗോപിയെ കളത്തിലേക്ക് അയക്കാതിരുന്നൂടെ? ഗോപി ഒരു പിടിവാശിക്കാരനാണ്, പോരെങ്കിൽ ഒരു തികഞ്ഞ കൃഷിക്കാരനും.
ഇതിനെല്ലാം ഉപരിയായി ചില മാനസിക പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്ന് വെച്ചോളൂ. ഐ സീ. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ചത്തേക്ക് ഗോവയുടെ കളം നിൽക്കുന്ന സ്ഥലത്ത് ഒരു കോൺസ്റ്റബിളിനെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയക്കാം. അത് മതി, പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അയാളുടെ ശല്യം ഉണ്ടാവില്ല. അയാളുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാനായിട്ട് ഞാൻ എസ് ഐ ഏർപ്പാട് ചെയ്യാം. താങ്ക് യു, ഞാൻ ഇറങ്ങട്ടെ. ഇനി അവനിങ്ങനെ വെറുതെ വിട്ടുകൂടാ, ഇന്ന് തന്നെ അവന്റെ കഥ കഴിക്കണം. പോലീസിന്റെ അന്വേഷണത്തിൽ പോലും തെളിയാത്ത വിധത്തിലായിരിക്കണം നമ്മുടെ പരിപാടി. അവൻ കളത്തി കിടന്നുറങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വരും. അപ്പൊ തട്ടിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ബാ ഇന്ന് കളത്തിൽ പോകണ്ട, എനിക്ക് പോയേ മതിയാവൂ. ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. എന്റെ കഴുത്തിൽ അങ്ങ് കെട്ടിയ താലി എനിക്ക് ചില അവകാശങ്ങൾ തന്നിട്ടുണ്ട്. ആ അവകാശങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ ജീവൻ ഇന്നെന്റെ സ്വന്തമാണ്. ഒരു ഭാര്യയുടെ വേഷം മാത്രം കെട്ടിയിട്ട് വിധവയായി ഒതുങ്ങിക്കൂടാൻ ഞാൻ തയ്യാറില്ല. ദയവു ചെയ്ത് ഇന്ന് അങ്ങേ വീട്ടിൽ നിന്നും പോകരുത്. ഒരു ഭീരുവായി ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാനാ പറയുന്നത് പോകരുതെന്ന്. മാറി നിൽക്ക്.
ഭയപ്പെടാനൊന്നുമില്ല ചെറിയൊരു മയക്കം മാത്രമേ ഉള്ളൂ മോളെ മോൾ അമ്മയെ വിളിക്കൂ മോൾ വിളിച്ചാൽ കണ്ണു തുറക്കും അമ്മേ അമ്മേ നിന്റെ ഹൃദയം കാണാൻ എനിക്ക് കണ്ണുണ്ടായിരുന്നില്ല കഴിഞ്ഞതെല്ലാം മറക്കൂ ഈ നിമിഷം മുതൽ നീ എന്റെ രാധികയാണ് മോളെ